കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലാസ്സിൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ വേദപുസ്തകം പലയിടത്ത് ഒരേ വാക്ക് ഒന്നിലധികം അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് ചില സ്ഥലത്ത് പല രീതിയിലുള്ള വാക്കുകൾ ഒരർത്ഥത്തിൽ, ഒരു വാക്ക് പല അർത്ഥത്തിൽ, പല വാക്കുകൾ ഒരർത്ഥത്തിൽ. അതുപോലെ വേദപുസ്തകത്തിൽ പല യുഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു യുഗത്തിൽ ദൈവം കൽപ്പിച്ചിരുന്നത് അത് മറ്റൊരു യുഗത്തിൽ ദൈവം തന്നെ അതിനെ മാറ്റിയിട്ട്, മാറ്റം വരുത്തിയിട്ട് മറ്റ് പ്രാക്ടീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് കാണും. ഇതിൻ്റെ ബെസ്റ്റ് ഉദാഹരണം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ സെക്കൻഡ് ഹാഫ് നമ്മൾ നോക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത് അന്ന് അങ്ങനായിരുന്നു, ഇന്ന് ഇങ്ങനെയാണ്. ആ ഡിഫറൻസ് 4-ഓ 5-ഓ 6-ഓ കാര്യങ്ങൾ കർത്താവ് അവിടെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ട് കണ്ണിന് പകരം കണ്ണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. സോ രണ്ട് വിഭിന്ന യുഗങ്ങളെക്കുറിച്ച്, ആ യുഗങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡത്തെക്കുറിച്ച് മത്തായി 5-ാം അധ്യായത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ തിരുവെഴുത്ത് തന്നെ വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഡിവിഷൻസ് വിഭജിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണെന്ന് തിരുവെഴുത്ത് തന്നെ ഓർപ്പിക്കുന്നു. അങ്ങനെ വിഭജിച്ച് പഠിക്കുമ്പോൾ പല കാര്യങ്ങൾ വ്യക്തമാകും. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഏതാണ്ട് 7 വിഷയങ്ങൾ ഇവിടെ പഠിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടിയിലോട്ട് കടക്കുന്നതായിരിക്കും. ആ 7 വിഷയങ്ങൾ നമ്മുടെ ഇവിടെ പഠിക്കാൻ പോകുന്നത്, 1, ദൈവത്തിൻ്റെ ന്യായവിധികൾ; 2, യഹൂദന്മാര് വിജാതീയര് സഭ തമ്മിലുള്ള അന്തരം; 3, പരിശുദ്ധാത്മാവിൻ്റെ സഭായുഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം; 4, ക്രിസ്തുവിൻ്റെ 2 വരവുകൾ; 5, വിശ്വാസിക്ക് ഉള്ള 2 പ്രകൃതങ്ങൾ; 6, ദൈവമുൻപാകെ വിശ്വാസിയുടെ സ്ഥാനവും വിശ്വാസിയുടെ അവസ്ഥയും; 7, രക്ഷയും രക്ഷയുടെ റിവാർഡ്സ്. ഇതുമായിട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആ വാക്യം എക്സാക്ട്ലി ഇതിൽ എന്തിനെക്കുറിച്ച് പറയുന്നു എന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കി നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി. ന്യായവിധി വലിയ, കേട്ടാൽ തന്നെ പേടി തോന്നുന്ന ഒരു വാക്കാണ്. പ്ലസ് സഭായുഗത്തിൽ ക്രിസ്തീയ വിശ്വാസികളെയും നാമധേയ ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ ഈ സമ്മിശ്രിത ജനത്തെയും, അത്ര ക്രിസ്ത്യാനിയുമല്ല, അത്ര ഹിന്ദുവുമല്ല, അത്ര മുസ്ലിമുമല്ല, അങ്ങനെയുള്ള ആളുകളെയും അക്രൈസ്തവരെയും പേടിപ്പിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ ഒരു ആയുധമാണ് ദൈവത്തിൻ്റെ ന്യായവിധി. ഈ ഇന്നത്തെ കാരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ വളരെയധികം അനുയായികളെ ഒന്നിച്ചു കൂട്ടിയ പ്രാസംഗന്മാരുടെ പ്രസംഗം ശ്രദ്ധിച്ചു കേട്ട് കഴിഞ്ഞാൽ അതിൽ 2 കാര്യം ആവർത്തിച്ചവർ പറയുന്നു. 1, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരും, വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലുള്ള സർവ്വവേദനയ്ക്കും കാരണം ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. 2, അവരുടെ ടീച്ചിങ്ങിൽ കാണുന്നത് ഈ ലോകത്തിലുള്ള സർവ്വ സ്വത്തും അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അയലോക്കത്തുള്ള ആ കോടീശ്വരൻ അവൻ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നതെല്ലാം നിങ്ങളുടെ പോക്കറ്റിൽ വന്ന് വീഴുന്നതായിരിക്കും. ഈ 2 ആശയങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ പ്രീച്ചേഴ്സ് ദൈവജനത്തെയും അതുപോലെ തന്നെ അക്രൈസ്തവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ആ 2-ാമത്തെ ആ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അയലോക്കത്തുള്ള കോടീശ്വരനെക്കുറിച്ച് എന്തിന് അസൂയ, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ പോക്കറ്റിൽ വന്ന് വീഴും എന്ന് പറഞ്ഞ് ദൈവജനം ഇങ്ങനെ അതങ്ങോട്ട് കേട്ട് മത്ത് പിടിച്ച് ഓ അതല്ലേ എനിക്ക് കിട്ടാൻ പോവാമെന്നുള്ള ലഹരിയിലായി കഴിയുമ്പോൾ ഈ ലാസറിൻ്റെ കാനയിലെ വിവാഹത്തിൽ ആ സംഭവിച്ച സംഭവം പോലെ എല്ലാവരും നല്ല വീഞ്ഞ് കുടിച്ച് ചെടിച്ച് കഴിയുമ്പോഴാണ്
ടേസ്റ്റ് ഇല്ലാത്തത് വിളമ്പുന്നതെന്ന് ആ വിരുന്നുവാഴി പറഞ്ഞതുപോലെ, ആ അയ്യോ ശരിയാണ്, അതെല്ലാം എൻ്റെ പോക്കറ്റിൽ വന്ന് വീഴും നോർത്ത് മത്ത് പിടിച്ചു കഴിയുമ്പോഴാണ് ഈ പ്രീച്ചേഴ്സ് ചെറുതായിട്ടൊരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. ആണ്ട് വരുന്നു, സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടിയുള്ള വലിയ തൊട്ടി അല്ലെങ്കിൽ വട്ടി കടന്നു വരുന്നു, അതിലോട്ട് ഇപ്പം നിങ്ങൾ ഇടാനുള്ളത് ഇട്, അതിൽ നിന്ന് ആയിരം ഇരട്ടി ദൈവം തരും. ഇവരെല്ലാം ഈ ന്യൂ ജനറേഷൻ പ്രീച്ചേഴ്സ് എല്ലാം അധ്വാനിക്കാതെ, ദൈവവചനം പഠിക്കാതെ, സുവിശേഷം പറയാതെ, ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കാതെ കോടീശ്വരന്മാരായി തീർന്നത് ഇങ്ങനെയുള്ള മാനിപ്പുലേഷൻസ് രണ്ടേ രണ്ട് വിഷയങ്ങൾ ഉപയോഗിച്ചാണ്. ഒന്ന്, ദൈവിക ന്യായവിധി; രണ്ട്, മനുഷ്യൻ്റെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു അത്യാഗ്രഹമുണ്ട്, നാം ഏൺ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത്. അപ്പോൾ ഒന്ന് ദൈവിക ന്യായവിധിയും മറ്റവ അത്യാഗ്രഹവും, ഇത് രണ്ടും ഉപയോഗിച്ചാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ദൈവിക ന്യായവിധിയെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ, ആക്ച്വലി തെറ്റാണ്, അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവിക ന്യായവിധിയെക്കുറിച്ച് തിരുവെഴുത്ത് എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പുതിയ നിയമവിശ്വാസികൾ ദൈവിക ന്യായവിധിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമേ അവർ തുടങ്ങേണ്ടത് ഗലാത്തിയ ലേഖന 5:1 5:1. ഗലാത്തിയർ 5:1 നാം വായിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമദുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വാട്ട് ഈസ് ദ മീനിങ്? ഈ ദൈവത്തിൻ്റെ ശിക്ഷ, ദൈവത്തിൽ നിന്നുള്ള ന്യായവിധി പേടിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കരുത്. ദൈവം സ്വാതന്ത്ര്യത്തിനായിട്ടാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത്, അതുകൊണ്ട് അടിമനുഖത്തിൽ പിന്നെയും പോകരുത്. പുതിയ നിയമത്തിലെ ബേസിക് പ്രിൻസിപ്പിൾ അതാണ്, ഈ ഫ്രീഡം എന്നുള്ള വിഷയത്തെക്കുറിച്ച്. അടിമനുഖത്തിൽ പിന്നെയും പോകരുത്. ഗലാത്തി ലേഖനത്തിലും അതുപോലെ തന്നെ കൊലോസി ലേഖനത്തിലും വിശ്വാസികൾ മനുഷ്യരുടെ തിരുവെഴുത്തിനെതിരെയുള്ള ടീച്ചിങ്സ് അത് കേട്ട് അത് ദൈവത്തിൽ നിന്നല്ല എന്നുള്ളത് മനസ്സിലാക്കാത്തതിൻ്റെ കാരണം കൊണ്ട് പല രീതിയിലുള്ള അടിമത്വത്തിൽ പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ നിയമം പഠിക്കുമ്പോൾ ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നുള്ള വിഷയമാണ് പുതിയ നിയമം പുതിയ നിയമ വിശ്വാസികളെ ഓർപ്പിക്കുന്നത് എന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ദൈവിക ന്യായവിധി എന്നുള്ള വിഷയം നാം മുന്നോട്ട് പഠിക്കേണ്ടത്. ഈ ദൈവിക ന്യായവിധി 7 രീതിയിലുള്ളത് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വിശ്വാസികളുടെ ന്യായവിധി നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ വളരെ ഡീറ്റെയിലായിട്ട് സുവിശേഷകൻ സനീഷ് ചെറിയാൻ്റെ ക്ലാസ്സിൽ പഠിച്ചു. അത് ആ വിഷയത്തെക്കുറിച്ച് തന്നെ ഒരു ക്ലാസിക് ടീച്ചിങ്, ഒരു പഠനമായിരുന്നു അത്. എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് വീഡിയോയിൽ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്ലസ് കഴിഞ്ഞ ചില മാസങ്ങളിൽ വേർപാട് മാസികയിൽ ആ ടീച്ചിങ് വളരെ എലാബറേറ്റ് ആയിട്ട് ലേഖന രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ആ ലേഖനങ്ങളുടെ സമാഹാരം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. വേദപുസ്തകം അറ്റ്ലീസ്റ്റ് 7 രീതിയിലുള്ള ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. അത് 7 വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകൾ, ഇപ്പം സപ്പോസ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു തലവേദനയും കൊണ്ട് ചെല്ലുകയാണ്, അപ്പോൾ ആ വ്യക്തി കംപ്ലീറ്റ് ടോപ്പ് ടു ബോട്ടം നമ്മളെ നോക്കിക്കഴിഞ്ഞിട്ട് ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇട്ടു തരും. നിങ്ങളെ അയലോക്കത്ത് ആരോടെങ്കിലും നിങ്ങൾ വളരെ കോപിച്ചല്ലേ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? സാധാരണ അവരോടനെ പറയും, അയലോക്കത്തെ ചേടത്തിയുമായിട്ട് ഒരു പ്രാവശ്യം പിണങ്ങി, ആ നിങ്ങൾ ദൈവമക്കളല്ലേ, ദൈവത്തിൻ്റെ ന്യായവിധി അത് ശിക്ഷാവിധിയായിട്ട് വന്നിരിക്കുക, ഈ രീതിയിലുള്ളത്. ബട്ട് അങ്ങനെയല്ല ദൈവം ഈ വിഷയത്തെ, ദൈവവും ദൈവവചനവും കൈകാര്യം ചെയ്യുന്നത്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 7 ജഡ്ജ്മെൻസിൽ 1 വിശ്വാസിയുടെ ന്യായവിധി, വിശ്വാസികൾക്ക് ശിക്ഷാവിധി ഇല്ലെന്നുള്ളത് ആവർത്തിച്ച് സനീഷ് ഇവിടെ പറഞ്ഞതാണ്, അത് ഞാനും ഓർപ്പിക്കട്ടെ. ക്രിസ്തുവിലുള്ള വിശ്വാസികൾക്ക് ന്യായവിധി, ശിക്ഷാവിധിയില്ല, എന്നാൽ ന്യായവിധിയുണ്ട്. ആ ന്യായവിധി തന്നെ പല രീതിയിലുണ്ട്. 1, ദൈവം മുൻപാകെ നമ്മുടെ
സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ന്യായവിധി. പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ്, നമുക്ക് ക്രിസ്തുവിൽ ഒരു സ്ഥാനവുമുണ്ട്, അവസ്ഥയുമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട്, ഒരവസ്ഥയുണ്ട്. ആ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യായവിധി ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. റിലേറ്റഡ് ടു അവർ ജഡ്ജ്മെൻറ്റ്, റിലേറ്റഡ് ടു അവർ പൊസിഷൻ. പൊസിഷനും സ്റ്റേറ്റും തമ്മിൽ ഒന്നല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. രണ്ട്, വിശ്വാസിയുടെ അനുദിന ജീവിതത്തിലുള്ള പാപവും ലംഘനവും, അതിൻ്റെ ന്യായവിധി, അതാണ് സ്റ്റേറ്റ്. ഒരു വിശ്വാസിയുടെ സ്റ്റേറ്റും ഒരു വിശ്വാസിയുടെ പൊസിഷനും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മാറാത്ത ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാജകീയ പുരോഹിത വർഗം, അത് നമ്മുടെ പൊസിഷനാണ്, അതൊരിക്കലും മാറ്റപ്പെടത്തില്ല. എന്നാൽ രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ട നാം പുരോഹിതനെ പോലെയാണോ നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരോട് ഇടപെടുന്നത്, അതോ വെറും ഒരു ജഡീകനെ പോലെയോ? രണ്ടും തമ്മിലുള്ള അന്തരം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് കൊരിന്ത്യർ 3:3 ദൈവാത്മാവ് പറയുന്നത്, നിങ്ങളോട് ആത്മീയന്മാരെ പോലെയല്ല, വെറും ലോകമനുഷ്യരെ പോലെ, ജഡീകന്മാരെ പോലെയാണ് നിങ്ങൾ ഇടപെടുന്നത്. സോ അവിടെ ക്രിസ്തുവിൽ രാജകീയ പുരോഹിത വർഗമായ അവർ ജഡീകന്മാരെ പോലെ, ശേഷ മനുഷ്യരെ പോലെ ഇടപെടുന്നു. ഒന്ന് അവരുടെ പൊസിഷനാണ്, ഒന്ന് അവരുടെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒന്ന് അവരുടെ സ്ഥാനമാണ്, ഒന്ന് അവരുടെ അവസ്ഥയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യായവിധി. മൂന്ന്, ഇത് നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിച്ചതാണ്, വിശ്വാസികളുടെ ജീവിതത്തിലുള്ള അന്ത്യ ന്യായവിധി. ആ അന്ത്യ ന്യായവിധി അഗ്നിശോധന കഴിയുമ്പോഴാണ് നമുക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കുന്നത്. നമ്മൾ സാധാരണ കേട്ട് വരുന്നത് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് ലഭിക്കുമെന്നാണ്. അത് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ രൂപാന്തരപ്പെട്ട ശരീരവും ആ രൂപാന്തരപ്പെട്ട ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമായിത്തീരുന്നതും തമ്മിലുള്ള അന്തരം തമ്മിൽ കൺഫ്യൂഷൻ്റെ കാരണം കൊണ്ടാണ് വിശ്വാസി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരമാണ് തനിക്കുള്ളത് എന്ന് ഒരു ടീച്ചിങ് നമ്മുടെ ഇടയ്ക്ക് വരുന്നത്. ആക്ച്വലി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ രൂപാന്തരപ്പെട്ട ശരീരമാണ്. ഈ മർത്യ ശരീരത്തിന് പകരം നമുക്ക് രൂപാന്തരപ്പെട്ട ശരീരം ലഭിക്കും. ആ രൂപാന്തരപ്പെട്ട ശരീരം സമയകാല അതിൻ്റെ ആ ബൗണ്ടറീസിൽ നിന്ന് സ്വതന്ത്രമാണ്. എന്നാൽ ആ ശരീരത്തിൽ ദൈവം മുൻപാകെ നിന്ന് നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞാണ് തേജസ്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ നാം തേജസ്കരിക്കപ്പെടുന്നത്. തേജസ്കരിക്കപ്പെട്ട ശരീരം എന്നുള്ളത് പോലും ശരിയായ ഒരു പദപ്രയോഗമല്ല. രൂപാന്തരപ്പെട്ട ശരീരവും പിന്നെ ഫൈനലി വിശ്വാസിയുടെ തേജസ്കരണം. ഇതല്ലാതെ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതാണ് 5-ാമത്തെ ന്യായവിധി, അനുദിന ജീവിതത്തിൽ അവിശ്വാസികളുടെ ന്യായവിധി. അപ്പോൾ അവിശ്വാസികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന അവരെ ദൈവിക ശിക്ഷാവിധി അവരുടെ മേലുണ്ട്, അവർക്കിനി എന്ത് ന്യായവിധി? തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അവിശ്വാസികളെക്കുറിച്ച് അല്ലെ, അവിശ്വാസികളുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി വന്നുകൊണ്ടേയിരിക്കുന്നു. അത് വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത് അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. നമ്മൾ ആ പോയിന്റിൽ വരുമ്പോൾ അത് വ്യക്തമാക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അവിശ്വാസികളുടെ ന്യായവിധി, ആ ന്യായവിധിയുടെ എൻഡ് ശിക്ഷാവിധിയാണെന്നുള്ളത് നമുക്കറിയാം. വിശ്വാസികളുടെ ന്യായവിധിയുടെ എൻഡ് തേജസ്കരണമാണെങ്കിൽ അവിശ്വാസികളുടെ ന്യായവിധിയുടെ അവസാനം ശിക്ഷാവിധിയാണ്. ഇതല്ലാതെ ഒരു ന്യായവിധിയെക്കുറിച്ചുകൂടെ ദൈവവചനം പറയുന്നുണ്ട്. അധികം ഡീറ്റെയിൽസ് പറയുന്നില്ലെങ്കിലും അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് ദൈവവചനം പറയുന്നുണ്ട്. അതാണ് ദൂതന്മാരുടെ ന്യായവിധി. ദൂതന്മാർ തന്നെ രണ്ട് രീതിയിലുള്ളതുണ്ട് നമുക്ക് തന്നെ അറിയാം. ദൈവദൂതന്മാരും സാത്താൻ്റെ ദൂതന്മാരും, സാത്താനും അതിൽ ഇൻക്ലൂഡഡ് ആണ്, അവർക്കുമുണ്ട് ഒരു ന്യായവിധി. അങ്ങനെ ദൈവവചനം അറ്റ്ലീസ്റ്റ് 7 ന്യായവിധികളെക്കുറിച്ച് പറയുന്നു. അല്ലാതെ അയലോക്കത്തുള്ള അന്നമ്മയോ മറിയാമ്മയോ അല്ലെങ്കിൽ എന്താ തോമാച്ചനോ ചാക്കോച്ചനോ അഞ്ചായതേ ഉള്ളോ? ഓക്കെ,
ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും വിട്ടുപോയി കാണും, ഐ വിൽ റിപ്പീറ്റ് ദം. അപ്പോൾ അങ്ങനെ നമ്മൾ അയലോക്കക്കാരോട് എന്തെങ്കിലും ഒന്ന് കോപിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ഒരുത്തൻ നമ്മളെ ശപിച്ചു, അതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവിക ന്യായവിധി വരുമെന്ന് പറയുന്നത് അത് തിരുവെഴുത്തിൽ അധിഷ്ഠിതമായ ഒരു ചിന്താഗതിയല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചിലപ്പോൾ ഇതിൽ നിന്നൊരെണ്ണം വിട്ടുപോയി കാണും, ഞാനത് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഒന്നാമത്തേത് വിശ്വാസികളുടെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ന്യായവിധി, രണ്ട് വിശ്വാസികളുടെ അനുദിന ജീവിതത്തിലുള്ള പാപവുമായിട്ട് ബന്ധപ്പെട്ട ന്യായവിധി, മൂന്ന് വിശ്വാസികളുടെ അന്ത്യന്യായവിധി, നാല് അത് ഞാൻ വിട്ടുപോയായിരുന്നു, ഐ എം സോറി, നാലാമത്തേത് വിട്ടുപോയായിരുന്നു, രാഷ്ട്രങ്ങളുടെ അല്ലെ ജാതികളുടെ ന്യായവിധി, ജഡ്ജ്മെൻറ്റ് ഓഫ് നേഷൻസ്, അതാണ് നാല്. ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഏഴാമത്തെ എന്ന് എഴുതിയാൽ മതി, ഈ ഓർഡർ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എഴുതിയതാണ്. അത് ഞാൻ വിട്ടുപോയായിരുന്നു, രാഷ്ട്രങ്ങളുടെ ന്യായവിധി, ജാതികളുടെ ന്യായവിധി എന്നും ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തേത് അവിശ്വാസികളുടെ മേലുള്ള അനുദിന ജീവിതത്തിൽ ഉള്ള ന്യായവിധി, ആറ് അവിശ്വാസികളുടെ അന്ത്യന്യായം, ഏഴ് ദൂതന്മാരുടെ ന്യായം. അതിൽ ആദ്യത്തേത് വിശ്വാസികളുടെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ന്യായവിധി. ഈ സ്ഥാനം ദൈവം നമുക്ക് നൽകുന്ന കാര്യമാണ്. അങ്ങനെ ദൈവം നമുക്ക് നൽകുന്ന ഒരു കാര്യം ആ സ്ഥാനം എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യായവിധി എന്തിന്? അങ്ങനൊരു ചോദ്യം വരും. അതിനൊരു കാരണമുണ്ട്. വിശ്വാസികളായ നാം എല്ലാവരും ദൈവം മുൻപാകെ ചെന്ന് ക്രിസ്തു യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ആ നിമിഷം വരെ നമ്മൾ പാപികളാണ്. റോമലേഖന ആറാം അധ്യായത്തിൻ്റെ 23 പറയുന്ന പാപത്തിൻ്റെ ശമ്പളം ദൈവിക സ്ഥാനങ്ങളല്ല, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമായതുകൊണ്ട് റോമർ 3:23 നമുക്കറിയാമല്ലേ, എല്ലാവരും പാപം ചെയ്തു. റോമർ 6:23 പറയുന്ന പാപത്തിൻ്റെ ശമ്പളം മരണമാണല്ലാതെ ആത്മീക സ്ഥാനമല്ല. പാപത്തിൻ്റെ ശമ്പളം മരണമെങ്കിൽ ആ മരണത്തിന് വിധിക്കപ്പെട്ട നാം ദൈവം മുൻപാകെ ചെന്ന് നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് ചില ആത്മീക സ്ഥാനങ്ങൾ നൽകുന്നതിന് മുൻപ് അവിടെ ഒരു ന്യായവിധി ആവശ്യമാണ്. ന്യായവിധി നടത്തിയിട്ട് അവിടെ നമുക്ക് അല്ലെങ്കിൽ ആ അവിടെ പാപത്തിന് ശിക്ഷ നൽകി ഡിക്ലെയർ ചെയ്ത് അത് എങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് സ്ഥാനം തരാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ആ സമയത്ത് 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ നടന്ന ആ യാഗമുണ്ടല്ലോ, ആ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നു. ഒരു ന്യായവിധി അവിടെ നടക്കുന്നുണ്ട്. ആ ന്യായവിധി എന്താണ്? ദൈവം എന്താണ് അവിടെ ന്യായം വിധിക്കുന്നത്? ഇവൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതിൻ്റെ കാരണം കൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ ഇവൻ്റെ പാപം മുഴുവൻ, അതിനുവേണ്ടി പാപത്തിൻ്റെ ശമ്പളം ക്രൂശിൽ അത് പേ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ഇവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കും. ദാറ്റ് ഈസ് എ ജഡ്ജ്മെൻറ്റ്. ആ ജഡ്ജ്മെൻറ്റ്, ജഡ്ജ് അവിടെ ഇരിക്കുന്നു, ജഡ്ജ് ചെയ്യുന്നു. ആ ജഡ്ജിൽ ജഡ്ജ്മെൻറ്റ് തന്നെ അതിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന് ആ വ്യക്തിയെ വിസ്തരിക്കുക, അല്ലെങ്കിൽ ആ വിഷയത്തെ വിസ്തരിക്കുക. അത് കഴിഞ്ഞാണ് ഡിക്ലറേഷൻ. അപ്പോൾ ആ വ്യക്തി ചെന്ന് ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവിടെ വലിയൊരു വിധി നടക്കുന്നുണ്ട്, ജഡ്ജ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഹീ ഈസ് എ സിന്നർ, നമ്പർ 1. നമ്പർ 2, ഹീ ഹാസ് ആക്സെപ്റ്റഡ്, അവൻ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. നമ്പർ 3, അവൻ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് അവന് ഞാൻ പാപക്ഷമ നൽകിയിരിക്കുന്നു. ഇതെല്ലാം വിധിയാണ്. അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് നടന്ന് ദൈവം അവിടെ വിധിക്കുകയാണ്, ഇവന് ഞാൻ രക്ഷ നൽകിയിരിക്കുന്നു. അങ്ങനെ അവൻ രക്ഷ നൽകിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വിശ്വാസിക്ക് ബാക്കി സ്ഥാനങ്ങൾ നൽകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ നല്ലതാണ്. യോഹന്നാൻ 19:17-18, 1 പത്രോസ് 2:24.
ഇത് ബേസിക്കലി ദൈവം ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. യോഹന്നാൻ 19 കർത്താവായ യേശു ക്രിസ്തു ക്രൂശും കൊണ്ട് പോയ സംഭവമാണ് യോഹന്നാൻ 19:17-18. 1 പത്രോസ് 2:24 കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യം അത് പ്രിൻസിപ്പിളായിട്ട് പറയുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. സോ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം മുൻപാകെ ചെന്ന് കർത്താവേ ഞാൻ പാപിയാണ് എന്ന് ഏറ്റു പറയുമ്പോൾ അവിടെ നടക്കുന്ന ജഡ്ജ്മെൻറ്റിനെക്കുറിച്ചും ഉള്ള ഒരു ഹിൻ്റാണ്. അങ്ങനെ കർത്താവ് നമ്മളെ ന്യായം വിധിച്ചു കഴിയുമ്പോൾ ഒരു വിശ്വാസിക്ക് ഏകദേശം 40 കാര്യങ്ങളാണ് നൽകപ്പെടുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ 40 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കേരളത്തിൽ വന്ന ഇത്രയും വർഷങ്ങളിലും എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ഒരിക്കലും ഒരു ക്ലാസ് കേട്ടിട്ടില്ല. വിശ്വാസികൾ ദൈവവചനം വായിക്കുമ്പോൾ ദൈവം അവർക്ക് നൽകിയ കാര്യങ്ങൾ ഒരു പെൻസിലും കൊണ്ട് ബൈബിളിൻ്റെ മാർജിനിൽ ഒന്ന് എഴുതിയിട്ട് പോകുന്നത് നല്ലതാണ്. അങ്ങനെ എഴുതിയിട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ 40 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതിൽ 2, 3, 4 നമ്മൾ സാധാരണ പറഞ്ഞു പോകാറുണ്ട്. 1 പുരോഹിതവർഗമാക്കി, 2 രാജകീയ പുരോഹിതവർഗമാക്കി, പിന്നെ അത് കഴിഞ്ഞ് സ്വന്തം മക്കളാക്കി. അത്രയും മാത്രമല്ല, അതല്ലാതെ ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നൽകി, പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം നൽകി. ഇതൊക്കെ ദൈവം നമുക്ക് തന്ന സ്ഥാനത്തിൽ പെട്ടത്. അങ്ങനെ 40 കാര്യങ്ങളുണ്ട്. സോ ബേസിക്കലി ഈ 40 കാര്യങ്ങൾ തരുന്നതിന് മുൻപ് അവിടെ ഒരു ന്യായവിധി നടക്കുന്നുണ്ട്. ആ ന്യായവിധി സാധാരണ ന്യായവിധി കുറ്റവാളിയെ ശിക്ഷിക്കുവാൻ വേണ്ടിയാണ്. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവം വിശ്വാസികളുടെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടത്തുന്ന ന്യായവിധി ബേസിക്കലി നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മുടെ ശിക്ഷ ക്രിസ്തു എടുത്തതിൻ്റെ കാരണം കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ന്യായം വിധിച്ച് നമ്മളെ തൻ്റെ മക്കളാക്കി ഈ 40 കാര്യങ്ങൾ തരുവാൻ വേണ്ടിയാണ്. വിശ്വാസികളായ നാം ആ ന്യായവിധിയിൽ കൂടെ കടന്നു പോയതാണ്. പലപ്പോഴും നമ്മളത് കടന്നു പോയതാണെന്ന് ഓർക്കാറില്ല. ആക്ച്വലി നമ്മൾ കടന്നു പോയതാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ പാപയാഗമായില്ലായിരുന്നെങ്കിൽ ആ ന്യായവിധി നമുക്ക് ശിക്ഷാവിധിയായി മാറിയേനെ. എന്നാൽ ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗം ചെയ്തതും ആ യാഗത്തെ നമ്മൾ മനസ്സിലാക്കി അംഗീകരിച്ചതുകൊണ്ട് ആ ന്യായവിധി നമുക്ക് ഒരു സന്തോഷത്തിന് കാരണമായി തീർന്നു. സോ കുറ്റവാളിയെ ന്യായം വിധിച്ചു കഴിഞ്ഞാൽ അതെന്നും കുറ്റവാളിക്ക് ദുഃഖത്തിന് കാരണമാണ്. കാരണം അവന് ശിക്ഷ ലഭിക്കാൻ പോവുകയാണ്. എന്നാൽ ലോകത്തിൽ ഒരു ന്യായവിധി മാത്രമുണ്ട്. കുറ്റവാളിയെ ന്യായം വിധിച്ച് ആ കുറ്റവാളിക്ക് അത് സന്തോഷത്തിന് കാരണമായി തീരുന്നു. അതാണ് ഒരു വിശ്വാസി ദൈവം മുൻപാകെ പോയി നിൽക്കുമ്പോൾ അവന് ഒരു പുതിയ സ്ഥാനം നൽകുവാൻ വേണ്ടി ക്രിസ്തു യേശുവിൽ കൂടെ നടക്കുന്ന ന്യായവിധി. അതിൻ്റെ പരിണിതഫലം റോമാലേഖനം 8:1 വേറെ പല വാക്യങ്ങളുണ്ട്. എന്നാൽ റോമർ 8:1 അതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ക്ലിയർ വാക്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ലോകത്തിൽ കുറ്റവാളിയെ നീതിമാനായ ഒരു ന്യായാധിപൻ വിധിച്ച് അല്ലെ ന്യായം ചെയ്ത് വിസ്തരിച്ച് കുറ്റവാളിയാണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് അവന് ദോഷം സംഭവിക്കാത്ത രീതിയിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്ന ഏക ജഡ്ജ്മെൻറ്റ് അത് ഇതാണെന്ന് ഓർക്കണം. ആൻഡ് ഇതിൻ്റെ ബേസിസിൽ വിശ്വാസികളായ നമ്മൾ എത്രയോ സന്തോഷത്തോടെ നമ്മുടെ ജീവിതം നയിക്കേണ്ടതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആ ന്യായവിധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ സർവഭയത്തെയും അകറ്റി മാറ്റുന്നു. ആ ന്യായവിധിയിൽ കൂടെ കടന്നുപോയ വിശ്വാസികൾ മനുഷ്യനിർമ്മിത ടീച്ചിങ്സ് കേട്ട് മനസ്സ് ചഞ്ചലപ്പെട്ട് അയ്യോ ദൈവം എന്നെ ശിക്ഷിക്കുവാന്നോ, അതോ ദൈവം എന്നെ ശിക്ഷിക്കുവാന്നോ അങ്ങനെ ചിന്തിക്കുന്നത്, ആ ഒരു ചിന്താഗതി നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി മാറ്റേണ്ടത് ആവശ്യമാണ്. ഈ ലോകം നമ്മളെ അടിമത്വത്തിന് വേണ്ടി ഒരു 100,000 സ്റ്റേറ്റ്മെൻസും പ്രസ്താവനകളും ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡിലെ ഒരു സംഭവം ഓർമ്മയുണ്ട്. ഒരു ദിവസം ഞാൻ, എനിക്ക് തോന്നുന്നു 10 വയസ്സ് പോലും ഇല്ല, 10 വയസ്സോ 8 വയസ്സോ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. ഞാൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഔദിക്ക് കേരളത്തിൽ വന്നതാണ്. ദൂരെ വൈകുന്നേരത്ത് പെട്ടെന്ന് പള്ളിയിൽ ലൈറ്റ് ഓൺ ചെയ്തു. ആ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, ലുക്ക് അറ്റ് ദാറ്റ്. ആ പള്ളിയിലോട്ട് നോക്കിക്കേ ലൈറ്റ്. ഇമ്മീഡിയറ്റ്ലി എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, അയ്യോ, പള്ളിയുടെ സൈഡിലോട്ട് ആരും വിരൽ ചൂണ്ടാൻ പാടില്ല, അങ്ങനെ വിരൽ ചൂണ്ടിയാൽ അത് കുറ്റം, ഉടനെ വിരൽ കടിക്കാൻ പറഞ്ഞു. വാട്ട് ഈസ് ദിസ്? 5-ാം വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി, രക്ഷിക്കപ്പെടാത്തവരെയും പേടിപ്പിക്കാൻ വേണ്ടി മനുഷ്യനുണ്ടാക്കിയ ഓരോ സ്റ്റേറ്റ്മെൻസാണ്. ഇതേ തുടങ്ങി പിന്നെ എത്രയോ കാര്യങ്ങൾ നമ്മളെ അടിമകളാക്കാൻ വേണ്ടി മനുഷ്യർ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശ്വാസികൾ, അവിശ്വാസികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ആ ക്രൂശിൻ്റെ അടുത്ത് ചെന്ന് ആ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ആ ന്യായവിധിയിൽ കൂടെ കടന്നുപോയ വ്യക്തി ഇങ്ങനെയുള്ള മനുഷ്യനിർമ്മിത ടീച്ചിങ്സിൻ്റെ പുറകെ പോവുകയോ പേടിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഓർപ്പിക്കട്ടെ. നമ്പർ 2, വിശ്വാസിയുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ന്യായവിധി. അതിനെക്കുറിച്ച് ദൈവവചനം ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുദിന ജീവിതത്തിൽ ദൈവം നമ്മുടെ കർമ്മങ്ങളെ, കർമ്മം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാ വാച്യ കർമ്മണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ദൈവം പരിശോധിക്കുന്നുണ്ട്. ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്, ദൈവം പരിശോധിക്കുന്നുണ്ട്, ദൈവം വിധിക്കുന്നുമുണ്ട്. ദൈവവചനം അത് വളരെയധികം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ എല്ലാ ബുക്സിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസിക് പാസേജ്, പ്രത്യേകിച്ച് വേർപാട് വിശ്വാസികൾക്ക് നല്ലതുപോലെ അറിയാവുന്നതും നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ് 1 കൊരിന്ത്യർ 11:31-32. 1 കൊരിന്ത്യർ 11:31-32, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ആരാൽ വിധിക്കപ്പെടത്തില്ല? ദൈവത്താൽ വിധിക്കപ്പെടത്തില്ല. വിശ്വാസികൾ തിരുവത്താഴത്തിന് ഒന്നിച്ചു വരുമ്പോൾ, എന്നാൽ തിരുവത്താഴത്തിന് മാത്രം നാം നമ്മെ വിധിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് തിരുവത്താഴത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തിരുവത്താഴത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുൻപ് നാം നമ്മെ തന്നെ വിധിക്കുന്നതിനെക്കുറിച്ചാണ്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഇവിടെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മളെ, നമ്മുടെ ജീവിതത്തെ വീക്ഷിച്ച്, ജീവിതം എന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സാ വാച്യ കർമ്മണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ വീക്ഷിച്ച് ദൈവം വിധിക്കുന്നു. എന്നാൽ നാം നമ്മെ തന്നെ വിധിച്ചു കഴിഞ്ഞ്, വിധിച്ചാൽ നാം ചെയ്തത് കുറ്റമാണ്, പാപമാണെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ 1 യോഹന്നാൻ 1:9 അടിസ്ഥാനത്തിൽ നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവിക വിധി ഉണ്ടാകത്തില്ല. 32, വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നാം ലോകത്തിൻ്റെ കൂടെ വിധിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് കർത്താവിൻ്റെ ആഗ്രഹം. പേരൻസ് അവരുടെ മക്കൾ ഈ ലോകത്തിലുള്ള കുട്ടികൾ നടക്കുന്നതുപോലെ നടന്ന് അവരെ പോലെ ജീവിതം നാനാവിധമാക്കാതിരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മുടിയൻ പുത്രനെ പോലെ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ റിസോഴ്സസ് ഉപയോഗിച്ച് അവരെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി ദൈവം 2 കാര്യം ചെയ്യുന്നു. നമ്പർ 1, നാം നമ്മെ തന്നെ വിധിക്കുവാണെങ്കിൽ, ദൈവം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് പരിശോധിക്കുന്നു, വിധിക്കുന്നു. എന്നാൽ നാം വിധിച്ച് അതിന് വേണ്ട റിപ്പൻറ്റൻസ് ആൻഡ് ദൈവത്തോട് ക്ഷമയോദിച്ചു കഴിഞ്ഞാൽ വിധിക്കപ്പെടത്തില്ല. എന്നാൽ നാം കെയർലെസ് ആയിട്ട് നമ്മുടെ പാപങ്ങളെയൊക്കെ അവഗണിച്ച് ദൈവത്തോട് ഏറ്റുപറയാതെ ക്ഷമ ചോദിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ശിക്ഷാവിധി വരും. അതിനാണ് ബാലശിക്ഷയെന്ന് ദൈവവചനം എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ആൻഡ് അങ്ങനെ ആ ബാലശിക്ഷ വരുന്നതിൻ്റെ ബേസിക് പർപ്പസ്, അല്ലെ, അത് അയക്കുന്നതിൻ്റെ ബേസിക് പർപ്പസ് നമ്മളെ നമ്മുടെ വിശുദ്ധിയിൽ തന്നെ കാത്തു സൂക്ഷിക്കാനാണ്. ദൈവം എപ്പം ശിക്ഷാവിധി അല്ലെ ബാലശിക്ഷ നൽകിയാലും അതിൻ്റെ മെയിൻ പർപ്പസ്
വിശ്വാസി യഥാസ്ഥാനപ്പെടണം എന്നാണ്. ദൈവം മാത്രമല്ല, സഭയും വിശ്വാസികൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസ് എന്നും ആ വിശ്വാസിയെ യഥാസ്ഥാനപ്പെടുത്താനായിരിക്കണം. ആ വിഷയം ഞാൻ എടുത്തു പറയുന്നതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഇടയ്ക്ക് തന്നെ ഇപ്പോൾ ഒരു പുതിയ ചിന്താഗതി ചില പുൾപിറ്റ് സ്പീക്കേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു വ്യക്തിക്കെതിരെ സഭ അച്ചടക്ക നടപടി എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവനെ കട്ട് ചെയ്ത്, ഈ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ സഭായുഗം തുടങ്ങിയപ്പോൾ ദൈവം ആ അത്തിയെ ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടത്തിയെ അതുമായിട്ട് യോജിപ്പിച്ച രീതിയിൽ ആ വിശ്വാസിയെ ഒടിച്ച് കംപ്ലീറ്റ്ലി കളയുക എന്നാണ്. ആ ഉദാഹരണമാണ് അവർ ഉപയോഗിക്കുന്നത്. അത് ദൈവം ചെയ്തത് മനുഷ്യന് ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഉദാഹരണം മനുഷ്യന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് തിരുവെഴുത്ത് അത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. രണ്ട്, സർവശക്തനായ ദൈവം തൻ്റെ നിത്യ പ്ലാനിനനുസരിച്ച് അത്തിയെ ഒടിച്ച് കാട്ടത്തിയെ അതുമായിട്ട് ഒട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ ഡിസ്പെൻസേഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്നും കണ്ട് അത്തിയെ ദൈവം റിജക്റ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ. സോ ഈ ടീച്ചിങ് ഇപ്പോൾ പലര് പറഞ്ഞ് പുൾപിറ്റിൽ നിന്ന് ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. ഒരു വ്യക്തിയെ ഡിസിപ്ലിൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി കിക്ക് ഹിം ഔട്ട്. നോ, ഒരു സഭ ഒരു വിശ്വാസിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നത് ആ വിശ്വാസിക്ക് മാനസാന്തരം ഉണ്ടാകുവാനും ആ വിശ്വാസി യഥാസ്ഥാനപ്പെടുവാൻ വേണ്ടിയാണ്. പേരൻസ് മക്കളെ ശിക്ഷിക്കുന്നത് മക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, മക്കളുടെ ജീവിതത്തിൽ തെറ്റെന്ത് മനസ്സിലാക്കണം, അവർ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കണം. വിശ്വാസികൾക്കെതിരെ അച്ചടക്ക നടപടി സഭ എടുക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ടൈറ്റസ് 3:10 വായിച്ചേ. തള്ളിക്കളയാൻ ദൈവവചനം എങ്ങും പറയുന്നില്ല. നമ്മളത് കോണ്ടെക്സ്റ്റിനനുസരിച്ച് അത് പഠിക്കണം. ദൈവവചനം ഈ ഏറ്റവും ഹാർഡ് കോറായിട്ടുള്ള ആളുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ജഡസംഹാരത്തിന് വേണ്ടി ഒരു വിശ്വാസിയെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇവിടെ ഒഴിക്കാന്നേ പറയുന്നുള്ളല്ലോ, മറ്റിടത്ത് ജഡസംഹാരത്തിന് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ ഏറ്റവും ഹാർഡ് കോറായിട്ടുള്ള ചില വിശ്വാസികൾ, ഹാർഡ് കോർ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ അവർ നന്നാകത്തില്ല എന്ന്, അങ്ങനെയുള്ളവരുടെ സംഖ്യ എത്രയാണ് ഒരു സഭയിൽ? ഒരു 100 വിശ്വാസികളുള്ള സഭയിൽ ഒരു 4, 5 അല്ലെ 8, 10 ആളുകൾ അവരുടെ ജീവിതത്തിൽ ക്വസ്റ്റ്യനബിളായിട്ടുള്ള ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ ചിലപ്പോൾ ഒരാളായിരിക്കും. ആ വ്യക്തിയെ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലാകും. ഞാൻ കൗൺസിലിങ്ങിലായതുകൊണ്ട് ഓർപ്പിക്കട്ടെ, അവരവരുടെ ജീവിതത്തിൽ തെറ്റ് തിരഞ്ഞെടുത്ത മുടിയൻ പുത്രന്മാർ, ക്രിസ്ത്യ വിശ്വാസികളുടെ ഇടയ്ക്കുള്ള മുടിയൻ പുത്രന്മാരിൽ 100-ൽ 99 ആളുകൾ അവർ ഹൃദയത്തിൽ വളരെ വേദന സഹിക്കുന്നുണ്ട്, വേദനയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അവർ യഥാസ്ഥാനപ്പെടാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് അവർ കൗൺസിലിങ്ങിന് വരുന്നത്. പിന്നെ 100-ൽ 1 അവരുടെ ആ പാപം നിറഞ്ഞ ജീവിതത്തിൽ ഫുൾ സാറ്റിസ്ഫാക്ഷനോടെ ജീവിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ട് യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലോട്ട് വിടാൻ വേണ്ടി പറയുന്നു. അതൊരു എക്സെപ്ഷനാണ്. എക്സെപ്ഷൻസ് ജനറൽ പ്രിൻസിപ്പിളിനെ തെറ്റ് എന്നല്ല കാണിക്കുന്നത്. ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അത് എക്സെപ്ഷനായിട്ട് നിൽക്കട്ടെ എന്ന് തിരുവെഴുത്ത് പറയുന്നത്. ഇവിടെ നമ്മൾ ജനറൽ പ്രിൻസിപ്പിളാണ്. ദൈവം അച്ചടക്ക നടപടി എടുക്കുന്നത് തൻ്റെ മക്കളുടെ ജീവിതത്തിൽ അവരെ യഥാസ്ഥാനപ്പെടുത്താനാണ്. എന്നാൽ ഒരു വ്യക്തി ദൈവിക അച്ചടക്ക നടപടിയിൽ കൂടെ കടന്നു പോയിട്ടും യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടുന്ന രീതിയിൽ അവനെ ദൈവം അങ്ങ് പുറന്തള്ളുന്നില്ല. അതേ മാതൃകയാണ് സഭയും ഉപയോഗിക്കേണ്ടത്. ഒരു വിശ്വാസി പാപത്തിൽ പെട്ടുകഴിഞ്ഞാലും ദൈവം തൻ്റെ ആ വിശ്വാസിയുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസിയെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ജഡ്ജ് ചെയ്യുന്നത് ബേസിക്കലി ആ വിശ്വാസിയെ യഥാസ്ഥാനപ്പെടുത്താനാണ്. അതിനുവേണ്ടി ദൈവം തന്നെ പല രീതിയിലുള്ള സിസ്റ്റംസ് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് റോമാലേഖനം 8:26 നാം വായിക്കുന്നു. റോമർ 8:26
അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഒരു അബദ്ധത്തിലല്ലേ പാപത്തിൽ ചെന്ന് വീണ വിശ്വാസി? അത് പാപമാണെന്ന് മനസ്സിലായാൽ പോലും ചില സമയത്ത് ആ വേണ്ട രീതിയിലുള്ള കുറ്റബോധമോ പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ ഇല്ലാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇവിടെ പക്ഷവാദം എന്നുള്ളത് ലോയർ എന്നുള്ള അർത്ഥത്തിലാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹീ ഷുഡ് ബി ഗിവൺ എ സെക്കൻഡ് ചാൻസ്, ഇവൻ ഒരു രണ്ടാമൊരവസരം കൊടുക്കണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യപരിപാടി പ്ലാൻ പിതാവായ ദൈവം ആ പ്ലാൻ ചെയ്തപ്പോൾ പുത്രനായ ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ബലഹീനരായ നാം മർത്യരായ നാം പാപത്തിൽ വീണു പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം ഇന്നും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് എൻ ഓർഡിനറി തിങ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുദിന ജീവിതത്തിൽ ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ബലഹീനരായ നാം ഈ മർത്യ ശരീരത്തിൽ ജീവിക്കുമ്പോൾ പാപങ്ങളിൽ പെട്ടുപോകുമ്പോൾ ആ പാപങ്ങളിൽ നിന്ന് നമ്മളെ റെസ്റ്റോർ ചെയ്യുകയും അങ്ങനെ റെസ്റ്റോർ ചെയ്ത് നമുക്ക് നീതിയിൽ ജീവിക്കാൻ വേണ്ടി ഒരു അവസരം ഒന്നുകൂടി നൽകണം എന്ന് പിതാവുമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 12:7 നമുക്കറിയാവുന്ന കാര്യമാണ്. ബാലശിക്ഷയെക്കുറിച്ചുള്ള ഫേമസ് ആയിട്ടുള്ള വാക്യമാണ്. പഴയ നിയമത്തിൽ സദൃശ്യവാക്യത്തിൽ പിതാവ് മക്കളെ വടിയും കൊണ്ട് ഡിസിപ്ലിൻ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ വടി പുതിയ നിയമ വിശ്വാസികളുടെ ജീവിതത്തിൽ ബാലശിക്ഷയുടെ രൂപത്തിലാണ് കടന്നു വരുന്നത് അല്ലെങ്കിൽ നാം അനുഭവിക്കുന്നത്. സോ അനുദിന ജീവിതത്തിൽ നാം ക്രൂശിൻ്റെ അടുത്ത് എന്ന് സ്ഥാനീയമായിട്ട് ജഡ്ജ് ചെയ്യപ്പെട്ടു. അനുദിന ജീവിതത്തിൽ ദൈവം നമ്മളെ ജഡ്ജ് ചെയ്യുന്നു. ആ ജഡ്ജ്മെൻ്റ് അത് ബാലശിക്ഷയായിട്ട് ആയിപ്പോകാതിരിക്കാൻ വേണ്ടി നാം നമ്മെ തന്നെ അനുദിന ജീവിതത്തിൽ വിധിച്ച് ജീവിക്കണം. അങ്ങനെ നാം വിധിച്ച് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കുന്നെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അത് കഴിഞ്ഞാണ് മൂന്നാമത്തെ ജഡ്ജ്മെൻ്റ്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഇവിടെ ഞാനത് കവർ ചെയ്യുന്നില്ല. വിശ്വാസികളുടെ ന്യായവിധി, വിശ്വാസികളുടെ അന്ത്യ ന്യായവിധി. നാം മധ്യാകാശത്തിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തു അടുത്ത 7 വർഷം വിശ്വാസികളായ സഭായുഗത്തിലെ വിശ്വാസികളായ ഓരോരുത്തരെയും ന്യായം വിധിക്കും. ആ ന്യായവിധിയെക്കുറിച്ച് ദൈവവചനം നിറച്ച് വാക്യങ്ങളാണ്. നമ്മൾ യൂഷ്വലി ഇതെല്ലാം അങ്ങ് അവഗണിച്ച് കളയുകയാണ്. അടുത്ത ഇടയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാനൊരു ന്യൂ ടെസ്റ്റ്മെൻ്റ് എടുത്ത് അതിൽ റോമലേഖനം തൊട്ട് യൂദായുടെ പുസ്തകം വരെ വിശ്വാസിയുടെ ന്യായവിധിയെക്കുറിച്ച് മാത്രം, ബാക്കി വിഷയങ്ങളെല്ലാം വിട്ടിട്ട് വിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ച് മാത്രം പുതിയ നിയമം പറയുന്ന വാക്യങ്ങളൊന്ന് മാർക്ക് ചെയ്തു. ഐ വാസ് സർപ്രൈസ്ഡ്. എനിക്ക് തോന്നുന്നു ഒരു 100 വാക്യങ്ങൾ എങ്കിലും പുതിയ നിയമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതൊന്ന് എടുത്ത് എല്ലാം കൂടെ ഒന്ന് അനലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിൻ്റെ സംഖ്യ അത്രയും വലുതായതുകൊണ്ട് അത് അത്ര എളുപ്പമൊന്നുമല്ല അനലൈസ് ചെയ്യുന്നത്. എന്നാൽ അതുപോലെ തിരുവെഴുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് വിശ്വാസികൾക്ക് ഒരു ഫൈനൽ ജഡ്ജ്മെൻ്റ് ഉണ്ടാകും എന്നുള്ളത്. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസിക് 2 ഭാഗങ്ങൾ നമുക്കെല്ലാം അറിയാം. 1 കൊരിന്ത്യർ 3, അവിടെ അഗ്നി അവരെ ആ ഫൗണ്ടേഷൻ്റെ മേളിൽ നിർമ്മിച്ചതിനെ പരിശോധിക്കും. എബ്രായ ലേഖനം 6 അധ്യായം, നമ്മൾ എന്തു പ്രൊഡ്യൂസ് ചെയ്തു അതിനെ പരിശോധിക്കും. ഈ 2 ഭാഗങ്ങളും ഒരേ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വിശ്വാസി രക്ഷയുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്ന് ചിന്തിച്ച് പ്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങളെ അഗ്നിയും കൊണ്ട് ശോധന ചെയ്യുന്നതായിരിക്കും. ആ ശോധന കഴിയുമ്പോഴാണ് നാം തേജസ്കരിക്കപ്പെടുന്നത്. കാരണം തേജസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പാടില്ലാത്ത ഒരു കാര്യവും പാടില്ല. അതുകൊണ്ടാണ് ആ അഗ്നിയും കൊണ്ട് ശോധന ചെയ്ത് തൻ്റെ ജീവിതത്തിൽ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും പ്യൂരിഫൈ ചെയ്തിട്ട് താൻ തേജസ്കരിക്കപ്പെടുന്നത്.
അതുമായിട്ട് ബന്ധപ്പെട്ട് തിരുവെഴുത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ക്ലാസ് എടുത്തതായതുകൊണ്ട്, ഈ വിഷയം ഡീറ്റെയിൽ ആയിട്ട് സനീഷ് എടുത്തതായതുകൊണ്ട് ഞാനത് കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് രണ്ട് വാക്യം വായിച്ചു വിടാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 5:9-10 അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. നാം ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും. ഇത് സനീഷ് ഇവിടെ എംഫാറ്റിക്കലി പറഞ്ഞു, അതുകൊണ്ട് നോ ഇൻ്റർപ്രിറ്റേഷൻ. റോമാലേഖനം 14:10 നാം ഇതുപോലെ തന്നെ കാണുന്നു. റോമർ 14:10, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും, ഇവിടെ നാം എന്നുള്ള വാക്യം, ഇതിനു മുൻപ് നാം എന്നുള്ള വാക്യം തിരുവെഴുത്തിൽ, പ്രത്യേകിച്ച് എപ്പിസിൽസിൽ നാം, നമ്മൾ എന്നുള്ള വാക്യം വിശ്വാസികളെ കാണിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അന്ന് ന്യായമുണ്ടാകും, വിശ്വാസികളുടെ ന്യായം. ആ വിഷയം ഞാൻ അവിടെ വിട്ടിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഒന്നും ഡീറ്റെയിൽ ഞാൻ ടച്ച് ചെയ്യുന്നില്ല. എന്നാൽ ദൈവം അനുവദിച്ചാൽ നിങ്ങൾക്ക് തരുന്ന ആ ഡീറ്റെയിൽഡ് നോട്ട്സിൽ ഈ കാര്യങ്ങളുണ്ട്. ന്യായം കഴിയുമ്പോൾ ദൈവം നമുക്ക് പ്രതിഫലവും തരും. പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ വായിച്ചല്ലോ. വാടാത്ത കിരീടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രശംസാ കിരീടത്തെക്കുറിച്ച് പഠിച്ചു. ഇവിടെ നീതിയുടെ കിരീടത്തെക്കുറിച്ച് പഠിച്ചു. അതുപോലെ പല രീതിയിലുള്ള കിരീടങ്ങളെക്കുറിച്ച് പഠിച്ചു. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽസ്. 4-ാമത്തെ ന്യായവിധി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രാഷ്ട്രങ്ങളുടെ ന്യായം, നേഷൻസ്, ജഡ്ജ്മെൻറ്റ് ഓഫ് നേഷൻസ്. ദൈവവചനം അത് ആക്ച്വലി മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല ഈ വിഷയം. അത് ആക്ച്വലി എങ്ങനെ നടക്കും എന്ന് ദൈവവചനം പറയുന്നുണ്ട്. എന്നാൽ ദൈവം രാഷ്ട്രങ്ങളെയും ജഡ്ജ് ചെയ്യും. ദൈവം തനിക്ക് വേണ്ടി ഒരു പ്രജയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞതോടെ ആ പ്രജയോട് ഏത് രീതിയിൽ ഇടപെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നേഷൻസിനെ ജഡ്ജ് ചെയ്യും എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. ദാനിയേൽ 5:21 തൊട്ട്, ദാനിയേൽ 5:21 രണ്ടാം ഭാഗം തൊട്ട് നാം വായിക്കുന്നത്, മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിന് നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞതുവരെ അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. രാജാവിൻ്റെ സ്റ്റോറി നമുക്കറിയാം. എങ്ങനെ ആ ഒരു മൃഗത്തെ പോലെ പുല്ല് തിന്ന് ജീവിച്ചു. ഫൈനലി രാജാവിന് വ്യക്തമായി താൻ യഹൂദനല്ല, എന്നാൽ പോലും ഈ ലോകത്തിലെ സർവരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നതും അതിൻ്റെ ഭരണത്തിലൊരു വ്യക്തിക്ക് ഉന്നത സ്ഥാനം കൊടുക്കുന്നതും ഭരണത്തിൽ നിന്ന് മാറ്റുന്നതും ദൈവമാണ്. ഇത് വിശ്വാസികളായ നാം വളരെ സീരിയസ്ലി എടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ സഭയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. രാഷ്ട്രങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. രാഷ്ട്രങ്ങൾ അത് റൂൾ ചെയ്യുന്ന ആളുകളെ ദൈവം അനുവദിച്ചാണ് അവർ റൂളർഷിപ്പിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒപ്രസീവായിട്ട് ആളുകളെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഒപ്രസ് ചെയ്ത് അവരെ ചൂഷണം ചെയ്ത ഒരു ഗ്രൂപ്പായിരുന്നു റോമർ. ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനത്വത്തിൽ ജീവിച്ച വിശ്വാസികളോട് റോമാലേഖനം 13:1-4 വാക്യം, റോമർ 13:1-4 തിരുവെഴുത്ത് പറയുന്നത്, ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങട്ടെ. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും ശ്രേഷ്ഠാധികാരമല്ലെങ്കിലോ എന്ന്. അടുത്തത് അങ്ങോട്ട് വായിക്കാം. ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ.
ഏത് റൂളർ വന്നു കഴിഞ്ഞാൽ അത് ദൈവം അത് അനുവദിച്ചിരിക്കുന്നതാണ്. ഇവിടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള വിശ്വാസികളോടാണിത് പറയുന്നത്. ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു നേഷനെ ഭരിക്കുന്ന ആളുകളെ ദൈവം നിയമിച്ചതാണ്, ദൈവം അനുവദിച്ചതാണ്. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു, മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. ഇത് വിശ്വാസികൾ വളരെ കെയർഫുള്ളി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ക്രിസ്തീയ വിശ്വാസികൾക്ക് അവർ വസിക്കുന്ന അല്ലെങ്കിൽ പാർക്കുന്ന നാട്ടിലെ ഭരിക്കുന്ന ആ ഭരണകൂടത്തോട് വളരെയധികം ലോയൽറ്റി അവർ കാണിക്കണം. ദൈവവചനം അത് വളരെ വ്യക്തമാക്കുന്നു. വാഴുന്നവൻ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. ഓരോ നേഷനിലുള്ളവർ അവരവരുടെ ആ രാഷ്ട്രത്തിലെ നിയമത്തിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. വി ഹാവ് ടു റിമെമ്പർ ദാറ്റ്. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിൻ്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവശുശ്രൂഷക്കാരനായിരിക്കുന്നത്. സാധാരണ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഓരോ നേഷനെ ഭരിക്കുന്ന ആളുകൾ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ എഴുന്നേൽപ്പിച്ചത്, അതെങ്ങനെയെന്ന് മനസ്സിലാക്കുന്ന കാര്യം വലിയ വിഷമമാണ്. ഇംപോസിബിൾ. പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ കഴിഞ്ഞ ഒരു 10, 40, 50 വർഷങ്ങളിൽ നമ്മുടെ ചുറ്റിനുമുള്ള പല നേഷൻസിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്തു. നമ്മൾ ഇവിടെ ഉള്ള പലർ സ്കൂൾസിലായിരുന്ന സമയത്ത്, അതുപോലെ കോളേജിലായിരുന്ന സമയത്ത് റഷ്യയിലും ചൈനയിലൊന്നും ബൈബിൾ വായിക്കാനോ ബൈബിൾ വാങ്ങിക്കാനോ ഉള്ള ഫ്രീഡം നൽകിയിട്ടില്ല. ഒന്നിച്ച് വിശ്വാസികൾക്ക് കൂടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അത് ദൈവം അങ്ങനെ വെച്ചതാണോ? യെസ്, ദൈവം അത് അനുവദിച്ചതാണ്, ദൈവം അങ്ങനെ വെച്ചതാണ്. അതിൻ്റെ പുറകെ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. അത് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാകും. ഇന്ത്യയിൽ ക്രിസ്തീയ സമൂഹത്തിൽ ഒരു വലിയ ശതമാനം ആളുകൾ നാമധേയ ക്രിസ്ത്യരാണെന്നല്ലോ അല്ലേ? ചൈനയിലോ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ്, അവിടെ നാമധേയ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. റഷ്യയിൽ കുറച്ചുകൂടെ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ നാമധേയ ക്രിസ്ത്യാനികളുമായി, സത്യവിശ്വാസികളുമായി. സോ ദൈവം തൻ്റെ സഭയെ ഇടയ്ക്കിടയ്ക്ക് സഭയ്ക്കൊരു വിശുദ്ധീകരണം നടത്തുവാൻ വേണ്ടി ക്രിസ്തീയ വിശ്വാസത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത ഗവൺമെൻറ്റിനെ അനുവദിക്കുന്നു. അങ്ങനെ എവിടെല്ലാം അനുവദിച്ചു, അത് സുവിശേഷത്തിനും സുവിശേഷ സത്യത്തിനു വേണ്ടിയും വിശ്വാസികളുടെ ജീവിതത്തിൽ പ്യൂരിഫിക്കേഷനും കാരണമായി തീർന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി സിംഗപ്പൂരിൽ പോയിരുന്നു. 1985 എൻ്റെ ഓർമ്മ. ഒരമ്മച്ചി എൻ്റെ മേശയിലായിരുന്നു അന്ന് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ ചോദിച്ചു, ഇന്ത്യനാണെന്നോ? ഞാൻ പറഞ്ഞു, യെസ് ഐ എം ഇൻ ഇന്ത്യൻ. എഴുന്നേറ്റ് ഒരു എൻ്റെ വല്യമ്മച്ചയുടെ പ്രായമുണ്ട്, വന്ന് എന്നെ അലിംഗനം ചെയ്ത് ചുംബനം ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ചൈനക്കാരെ ഇന്ത്യൻസിനെ വളരെയധികം സ്നേഹിക്കുന്നു. അത് കഴിഞ്ഞ് അവർ ചൈനയിലെ പല കാര്യങ്ങൾ പറഞ്ഞു. അന്ന് 85 കാര്യമാണ്, ചൈനയിൽ ഏതൊക്കെ ഡിനോമിനേഷൻസ് ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു ഡിനോമിനേഷനേ ഉള്ളൂ, ദൈവ മക്കൾ, അല്ലാതെ മറ്റ് ഡിനോമിനേഷൻസ് ഒന്നുമില്ല. അവിടെ ആ പ്യൂരിഫിക്കേഷൻ്റെ അഗ്നിയിൽ കൂടെ അവർ കടന്നുപോയതിൻ്റെ കാരണം കൊണ്ട് നാമധേയ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒരു കാര്യം ഇല്ലാതെയായി. സോ ദൈവം എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് 100% മനസ്സിലാക്കാൻ സാധിക്കത്തില്ലെങ്കിലും അങ്ങനെ ദൈവം ചില സ്ഥലത്ത് വളരെ വിശ്വാസികൾക്ക് വിശ്വാസ ജീവിതം വളരെ വിഷമം ആകാൻ അനുവദിച്ചത് അതത് സ്ഥലത്ത് സഭയുടെ പ്യൂരിഫിക്കേഷന് കാരണമായി തീർന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അങ്ങനെ രാഷ്ട്രങ്ങളെ ദൈവം നിയന്ത്രിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് ഫൈനലി രാഷ്ട്രങ്ങളെ ജഡ്ജ് ചെയ്യും. മത്തായി എഴുതിയ സുവിശേഷം 5:31 ചില വാക്യങ്ങൾ. മത്തായി 5:31 മുൻപോട്ട് വായിക്കുന്നത്, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതരുമായി വരുമ്പോൾ
അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും, സകല ജാതികളെയും അവൻ്റെ മുൻപിൽ കൂട്ടും, അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. ജാതികളുടെ ഈ ന്യായവിധിയും ശിക്ഷാവിധിയും ആസ് ഐ സെഡ് മനസ്സിലാക്കാൻ വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം കടന്നുപോയ ആ നേഷൻസിനെ ഭാവിയിൽ ദൈവം എങ്ങനെ ജഡ്ജ് ചെയ്യും, വിശ്വാസികളെ എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ ഈസിയാണ്. വിശ്വാസികളെ അവരെ പുനർജീവിപ്പിച്ച് അവിശ്വാസികളെ പുനർജീവിപ്പിച്ച് ദൈവം മുൻപാകെ നിന്ന് ജഡ്ജ് ചെയ്യും. അതുമാത്രമല്ല, നേഷൻസിനെ ദൈവം ജഡ്ജ് ചെയ്യും. അത് കഴിഞ്ഞ് ഏതടിസ്ഥാനത്തിലാണ് ജഡ്ജ് ചെയ്യുന്നതെന്ന് മുന്നോട്ട് നമ്മൾ വായിക്കുന്നു. ഇതല്ലാതെ വേദപുസ്തകം ഇത് അങ്ങ് 46-ാം വാക്യം വരെ പോകുന്നുണ്ട്. 46-ാം വാക്യം വരെ ഞാൻ ഇന്നത് വായിക്കുന്നില്ല, എന്നാൽ 46 വരെ ഉണ്ട് എന്നുള്ളത് പറയട്ടെ. ഇതും പ്രവചന ഗ്രന്ഥങ്ങളിൽ വിജാതിയരെ യഹൂദന്മാരോട് ഏത് രീതിയിൽ ഇടപെട്ടു എന്നുള്ളതിനെക്കുറിച്ചും ദൈവം അതിനെ എങ്ങനെ വീക്ഷിച്ചെന്നുള്ളത് അത് നമ്മളൊന്ന് വിശകലനം ചെയ്ത ഒരു കാര്യം വ്യക്തമാണ്. ലോകരാഷ്ട്രങ്ങൾ യഹൂദന്മാരോട് ഏത് മനോഭാവം കാണിച്ചു, അവരുമായിട്ട് ഏത് രീതിയിൽ ഇടപെട്ടു, അത് ജാതികളുടെ അല്ലെ വിജാതികളുടെ നേഷൻസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ വലിയൊരു പോയിൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ദൈവജനം, നമ്മളൊരു നേഷനല്ല, നമ്മളൊരു നേഷൻ്റെ ഒരു പാർട്ട് മാത്രം ആയതുകൊണ്ട് ഒരു നേഷനായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിലും വിശ്വാസികളായ നാം എന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തെക്കുറിച്ച് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവം യഹൂദനെ എന്നും എന്നേക്കും തള്ളിക്കളഞ്ഞ് എന്ന് പഠിപ്പിക്കുന്ന പല ആളുകൾ ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. അത് തെറ്റാണ്. ദൈവം യഹൂദനെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ അത്തിയെ, നല്ല അത്തിയെ ഒടിച്ചിട്ട് കാട്ടത്തിയെ അവിടെ ഒട്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദനെ തള്ളിക്കളഞ്ഞെന്നല്ല അതിൻ്റെ അർത്ഥം. ഡിസ്പെൻസേഷൻ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരു ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പീരീഡിന് വേണ്ടി ദൈവം വേറെ ഒരു ഗ്രൂപ്പിനെ യഹൂദന്മാരെ അനുഗ്രഹിച്ചതുപോലെ തന്നെയോ അതിൽ അതിയനുഗ്രഹിക്കുന്നു. എന്നുകൊണ്ട് യഹൂദനെ ദൈവം ഒരിക്കലും റിജക്റ്റ് ചെയ്തിട്ടില്ല. വിശ്വാസികളായ നാം, ഓഫ്കോഴ്സ് ഇന്ത്യൻ വിശ്വാസികൾ ജനറലി യഹൂദന്മാരെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവമുള്ള ഒരു സമൂഹമാണ്. അതിന് വേറെ പല കാരണങ്ങളുണ്ട്. എന്നാൽ യഹൂദന്മാരോടും നമ്മൾ ഇന്നും അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കണം. അക്കാര്യത്തിൽ ഇന്ത്യൻസ് ഒരു വലിയൊരു നല്ല റോളാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. യഹൂദന്മാർക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ, സർവൈവ് ചെയ്യാൻ വഴിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവിടുന്ന് ഓടി ഇന്ത്യയിൽ വരികയും ഇന്ത്യ എന്നും അവർക്ക് ഒരു സങ്കേതമായി ഇരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് യഹൂദന്മാരുടെ സംഖ്യ ഇന്ത്യയിൽ വളരെ കുറവായതുകൊണ്ട് ഒരു കാലത്ത് യഹൂദന്മാരുടെ സംഖ്യ എത്ര അധികമായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഒന്നോ രണ്ടോ സിനഗോഗ് മാത്രമേ ബാക്കിയുള്ളൂ. അത് തന്നെ ചുരുക്കം ചില കുടുംബങ്ങളുടെ കാരണം കൊണ്ട് നടക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, ഒരു കാലത്ത് ഈ കേരളം തൊട്ട് അങ്ങ് കാശ്മീർ വരെ യഹൂദന്മാർക്ക് സിനഗോഗ്സ് ഉണ്ടായിരുന്നു. അവർ ഈ സ്ഥലത്തെല്ലാം താമസിച്ച് കച്ചവടം ചെയ്തിരുന്നു. അവർ യാതൊരു രീതിയിലും ഭയമില്ലാതെ ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്തു. ഇന്ത്യ എന്നും അവർക്കൊരു സങ്കേതമായിരുന്നു. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇന്ത്യയോട് ദൈവം തീർച്ചയായിട്ടും വളരെയധികം അനുകമ്പ കാണിക്കും. ആ ഇന്ത്യൻസിൻ്റെ മനോഭാവം ക്രിസ്ത്യാനികൾക്കും കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ യഹൂദന്മാരോട് അനുകമ്പ കാണിക്കുന്നു. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഡിസ്പെൻസേഷനിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടിയിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, പെന്തിക്കോസ്ത് നാളിൽ ദൈവം തൻ്റെ പ്രോഗ്രാം ഒരു കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റിവെച്ചതേയുള്ളൂ. അത് റിജക്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് സഭയെക്കുറിച്ച് സാധാരണ പാരന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൻ്റെ ഫ്ലോയിൽ ഇടയ്ക്കൊരു ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റ് സെൻറ്റൻസിനെ ഇല്ലാതെയാക്കുന്നില്ല. അതുപോലെ തന്നെ സഭയും ഒരു പാരന്തറ്റിക്കൽ പീരീഡാണ്. ഈ പീരീഡ് കഴിയുമ്പോൾ
അല്ലെങ്കിൽ ഉൽപ്രാപണം കഴിയുമ്പോൾ യഹൂദന്മാർക്ക് ദൈവം നൽകിയിരുന്ന ആ എഴുപത് ആഴ്ചവട്ടങ്ങളിൽ എഴുപതാമത്തെ ആഴ്ചവട്ടം, എഴുപതിൻ്റെ സംഖ്യ നമ്മളിവിടെ റഫായിട്ടൊന്ന് കേട്ടായിരുന്നു. ദൈവം അനുവദിച്ചാൽ സനീഷിനി അത് ഡീറ്റെയിലായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നതായിരിക്കും. ആ ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് പഴയ നിയമത്തിലെ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന സമയം തൊട്ട് എഴുപത് ആഴ്ചവട്ടം തൻ്റെ ജനത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ദൈവവചനം പറയുന്നതിൽ ആക്ച്വലി 79 നടന്നിട്ടുള്ളൂ. ആ പെന്തിക്കോസ്ത് നാൾ വരെ നമ്മൾ എക്സാക്റ്റ് വർഷങ്ങൾ കണക്ക് കൂട്ടി നോക്കി 79 ഉള്ളൂ. ഒരാഴ്ചവട്ടം ഇനിയും ബാക്കിയുണ്ട്. 7 വർഷങ്ങൾ, ആ 7 വർഷമാണ് മഹോപദ്രവകാലം. അന്ന് യഹൂദന്മാരെ യഥാസ്ഥാനപ്പെടും, അവരുടെ ആ ഡിസ്പെൻസേഷൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇത് ഡിസ്പെൻസേഷനിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ അല്ലെ, ഡിസ്പെൻസേഷൻ പഠിപ്പിക്കുന്ന വിശ്വാസികൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതിൻ്റെ കാരണം കൊണ്ട് ഇവിടെല്ലാം ഡിസ്പെൻസേഷനാലിസം ചെന്നിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടെ എല്ലാം അവർ യഹൂദനോട് പ്രത്യേക ഒരു അനുകമ്പ കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഇസ്രായേലിനോട് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്നത് അമേരിക്കയിലെ ഡിസ്പെൻസേഷൻ അല്ലെ ഡിസ്പെൻസേഷനാലിസ്റ്റായിട്ടുള്ള ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ യഹൂദനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ആസ് എ നേഷൻ ഇസ്രായേലിനെ ഇപ്പം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസികളായ നാം എന്നും പ്രോ ജൂയിഷ്, യഹൂദന്മാർക്ക് ഫേവറായിട്ടാണ് നമ്മുടെ സംസാരത്തിലും നമ്മൾ ചെയ്യുന്നതിലും നിൽക്കേണ്ടത്. 5-ാമത്തെ ന്യായവിധി, ഇത് വളരെ സീരിയസ് ആയിട്ട് നാം എടുക്കേണ്ടതാണ്. അവിശ്വാസികളുടെ മേളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ദൈവിക ന്യായവിധി, അൺബിലീവേഴ്സിൻ്റെ മുകളിൽ കണ്ടിന്യൂ ചെയ്യുന്ന ദൈവിക ന്യായവിധി, ഇത് അനുദിന ജീവിതത്തിൽ ഈവൻ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പെന്തിക്കോസ്ത് നാൾ കഴിഞ്ഞിട്ട് പോലും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് അന്നോട്ടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ പാപിയായ കാലം തൊട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ സഭായുഗത്തിലൊരു വ്യത്യാസം, ഇന്ന് അവർക്ക് ദൈവവചനം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അച്ചടി മാധ്യമത്തിൽ കൂടെ ദൈവവചനം ഉള്ളതുകൊണ്ട് ഈ ന്യായവിധി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ദൈവം എടുക്കുന്നു. അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ വലിയൊരു ക്ലാസിക് പാസേജ് ഉണ്ട്, റോമാലേഖനം 1:18-32. അത് നീണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു സെൻറ്റൻസ് ആയതുകൊണ്ട് പലപ്പോൾ അതങ്ങോട്ട് വായിച്ച് മനസ്സിലാക്കാൻ വിഷമമായതുകൊണ്ട് നമ്മൾ അവഗണിക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ അവിശ്വാസികളുടെ മേളിൽ ദൈവത്തിൻ്റെ ആ ന്യായവിധി എവറി ഡേ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നതാണ്. റോമലേഖനം 1:18 നാം വായിക്കുന്ന, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും, ഇവിടെ നമ്മുടെ അഭക്തി എന്നല്ല, നാം ഇതിനു മുമ്പ് വായിച്ചിടത്തെല്ലാം നമ്മെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ സത്യം കൊണ്ട് തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു, വെളിപ്പെട്ടിരുന്നു എന്നല്ല, അനുദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. ദൈവത്തെക്കുറിച്ച് അറിയായിരുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവത്തെക്കുറിച്ച് അത്യാവശ്യം മനസ്സിലാക്കേണ്ടത് ബൈബിളിലുള്ള വെളിപ്പാടല്ല, എന്നാൽ ദൈവമുണ്ടെന്നും ആൻഡ് ദൈവിക പ്രിൻസിപ്പിൾസ് അനുസരിച്ച് മനുഷ്യൻ നടക്കണം എന്നുള്ളത് എല്ലാവരുടെയും മനസാക്ഷിയിലുള്ള കാര്യമാണ്. എന്നിട്ട് പോലും മനുഷ്യർ അതിനെതിരെയാണ് നടക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ത് എന്നത് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അത് വളരെ ക്ലിയറാണ്. 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഞാൻ ഡീറ്റെയിൽസിലോട്ട് കടന്നു പോകുന്നില്ല, ഡീറ്റെയിൽസിലോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാകും. ബട്ട് വൺ തിങ് ഈസ് ക്ലിയർ, ഇന്ന് ഈ ലോകത്തിൽ നാം കാണുന്ന നൈതിക ധാർമ്മിക തലത്തിലുള്ള അശുദ്ധി, അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ ത്യജിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു, അതിലാണ് അവർക്ക് അവരുടെ ചായ്വ്. അതിൻ്റെ കാരണം കൊണ്ട് ദൈവം അവരെ അവരുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ
അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇന്ന് നമ്മുടെ ചുറ്റിനും വളർന്നു വരുന്ന സർവ അനീതി, അധർമ്മം, ധാർമ്മിക അശുദ്ധി, അത് ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. 21st century മനുഷ്യരുടെ മനസ്സുകളിൽ അത്യധികം ആസക്തി നമുക്ക് കാണാൻ സാധിക്കും. ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ലൈംഗിക വിഷയങ്ങളിലല്ല, എല്ലാ കാര്യത്തോടുമുള്ള ആസക്തി, ക്രമത്തിനതീതമായ ആസക്തി, അത് ഈ തലമുറയുടെ ഒരു സ്വഭാവമാണ്. സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ പുറകെ അങ്ങ് പോയി അങ്ങ് ഭ്രാന്താകുകയാണ്, പഠിത്തം പോലും വിടുകയാണ്. മ്യൂസിക്കിൽ താല്പര്യമാണെങ്കിൽ അതിൻ്റെ പുറകെ പോയി ജീവിതത്തിലെ എല്ലാം, ദൈവത്തോടുള്ള ബന്ധം പോലും, ദൈവത്തിൻ്റെ കൂടെ ചിലവഴിക്കേണ്ട സമയം പോലും അത് അങ്ങ് മറന്നു പോവുകയാണ്. അതാണ് ക്രമത്തിലതീതമായ ആസക്തി. 21st century ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21st century നമുക്ക് പറയാം, ക്രമത്തിൽ അതീതം, ക്രമത്തിനതീതമായ ആസക്തി. ഓരോരുത്തർക്കും ഓരോ വിഷയത്തിൽ ആണ് ആസക്തി. അതിൻ്റെ പുറകെ അങ്ങ് പോയി മനുഷ്യനങ്ങ് ഭ്രാന്താകുകയാണ്. റോമലേഖനം 1st chapter നമ്മൾ ഈ വായിച്ച വാക്യങ്ങളെല്ലാം അത് വ്യക്തമാക്കുന്നു. അനുദിന ജീവിതത്തിൽ വിശ്വാസികൾ, അവിശ്വാസികൾ പാപത്തിൽ നടക്കുന്നതിൻ്റെ കാരണം കൊണ്ട് ദൈവം അവരെ വിധിക്കുന്നു. വിധിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് എല്ലാ രീതിയിലുമുള്ള അശുദ്ധിയിൽ അവരെ അങ്ങ് ജീവിക്കാൻ അനുവദിക്കുന്നു. അങ്ങനെ ജീവിക്കാൻ അനുവദിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് നൈതിക ധാർമ്മിക അധപ്പതനം 21st century ഇത്രയധികം വർദ്ധിച്ചതും. ഈ നൈതിക ധാർമ്മിക വിഷയങ്ങളല്ലാത്ത കാര്യങ്ങളിൽ പോലും ക്രമത്തിൽ അതീതമായ ആസക്തി അവരുടെ ജീവിതത്തിൽ കാണുന്നത്. വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോത്ത് സോദോമിൽ ജീവിച്ച അതേ അവസ്ഥയാണ് ഇന്ന് 21st century നമ്മുടേത്. ലോത്തിൻ്റെ വീട് അവിടുള്ള ചട്ടമ്പികൾ വന്ന് വളഞ്ഞപ്പോൾ ലോത്ത് അതിന് പരിഹാരം കണ്ടത് എന്തായിരുന്നു? അവരുടെ നൈതിക ധാർമ്മികതയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അവരേത് രീതിയിലുള്ള മൊറാലിറ്റി പ്രാക്ടീസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു പരിഹാരമാണ് ലോത്ത് കണ്ടുപിടിച്ചത്. എന്നാൽ ഈ വീട്ടിൽ വന്നത് ദൈവപുരുഷന്മാരാണെന്നുള്ളത് ലോത്ത് മനസ്സിലാക്കിയിരുന്നു. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യജമാനന്മാരെ, ലുക്ക് അറ്റ് ദിസ്, ഐ പ്രേ ഫോർ യോർ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നതിന് പകരം, അതുപോലെ തന്നെ ലോത്തൊരു നീതിമാനായിരുന്നെന്ന് ദൈവവചനം പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നീതിമാനായ ലോത്ത് തൻ്റെ വീട്ടിൽ വന്നത് ദൈവപുരുഷന്മാരാണെന്നുള്ളത് മനസ്സിലാക്കി താൻ ഇത്രയും വലിയൊരു വയലൻ്റായിട്ടുള്ള ഹിംസ നിറഞ്ഞ പ്രതിസന്ധി നേരിട്ടപ്പോൾ ലോത്ത് യജമാനന്മാരെ, ലുക്ക് അറ്റ് ദിസ്, ഒരു പരിഹാരം, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുന്നതിന് പകരം അവരുടെ മൊറാലിറ്റി, സോദോമിലെ മൊറാലിറ്റിക്കനുസരിച്ചാണ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കിയത്. വിശ്വാസികളായ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 21st century നമ്മുടെ ജീവിതത്തിലും നൈതിക ധാർമ്മിക, പിന്നെ നൈതിക ധാർമ്മിക അല്ലാത്ത വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനൊരു പരിഹാരം നമ്മൾ ലോകത്തിലെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചല്ല കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ. ദൈവവചനം വളരെ വ്യക്തമാണ്, ക്രമത്തിനതീതമായ ആസക്തിയിൽ നാമും പെടാൻ പാടില്ല, നമ്മുടെ മക്കളും പെടാൻ പാടില്ല, നമ്മുടെ മക്കളെ നമ്മൾ അനുവദിക്കാനും പാടില്ല. പ്ലസ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ നാം അനുമോദിക്കാൻ പാടില്ല. ലോത്ത് എന്താ ചെയ്തത്? അവരുടെ ധാർമ്മിക മൂല്യങ്ങളെ അനുമോദിക്കുക, ഓ നിങ്ങൾ ഇങ്ങനെയാണല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇന്നതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞ് അവരുടെ ധാർമ്മിക മൂല്യങ്ങളെ അനുമോദിക്കുകയായിരുന്നു. വി ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഒരിക്കലും വിശ്വാസികൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇത്. ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. 21st century ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ക്രമത്തിലധികമായ ആസക്തി, അത് ഇറ്റ് ഹസ് ബിക്കം വെരി ഈസി. നമ്മളറിയാതെ തന്നെ നമ്മുടെ കുട്ടികളെ അതിന് അങ്ങ് അവസരം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ചാൻസ് കൊടുക്കുകയാണ്. 1970s, 1980s ഒക്കെ വിദേശത്തോട്ട് ജോലിക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്തു പോയ പേരൻസ്
രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്തതിൻ്റെ കാരണം കൊണ്ട് അവരുടെ കുട്ടികളെ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവർ കുട്ടികളുടെ ബേബി സിറ്റിങ്ങിന് വേണ്ടി ആശ്രയിച്ചത് ടെലിവിഷനെയാണ്. മറന്നുപോയൊരു കാര്യമുണ്ട്, ടെലിവിഷനിലെ നല്ല കാര്യങ്ങൾ ധാരാളമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ക്രമത്തിൽ അതീതമായ ആസക്തിയും ടെലിവിഷനിലുണ്ട്. ടെലിവിഷൻ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം എന്നോട് തന്നെ എത്രയോ ആളുകൾ പറഞ്ഞ കാര്യമാണ്, ഇന്ന് കുടുംബത്തിൻ്റെ കൂടെ ഇരുന്ന് ടെലിവിഷൻ്റെ നോർമൽ പ്രോഗ്രാം പോലും കാണാൻ സാധിക്കത്തില്ല, അതുപോലെ ആയിരിക്കുകയാണെന്ന്. വാട്ട് ഈസ് ഇറ്റ്? ക്രമാതീതമായിട്ടുള്ള ആസക്തി ലോകം ഇങ്ങോട്ട് ഇമ്പോസ് ചെയ്യുക, ആരോപിക്കുകയാണ്, അടിച്ചേൽപ്പിക്കുകയാണ്. അതിനെ നമ്മുടെ ബേബി സിറ്ററായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ അതിലാണ് നർച്ചർ ചെയ്യുന്നത്. ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു, കാരണം നമുക്ക് 10 വർഷം മുമ്പ് അല്ലെ 20 വർഷം മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങൾ തിരിഞ്ഞു നോക്കി വിലയിരുത്താൻ കുറച്ചുകൂടെ എളുപ്പമാണ്. എന്നാൽ അത് തന്നെ 21-ാം നൂറ്റാണ്ടിൽ അതിനേക്കാൾ അധികം നടക്കുന്നുണ്ട്. ഓരോ തലമുറയിലും വിശ്വാസികൾ അവരുടെ മക്കളെ ലോകത്തിലെ ആസക്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ വേണ്ടിയുള്ള ഓരോ മെത്തേഡ്സുണ്ട്. 150 സങ്കീർത്തനങ്ങൾ ദൈവാത്മാവ് നമുക്ക് നൽകിയതിൽ ആദ്യത്തെ സങ്കീർത്തനം തന്നെ ഓർപ്പിക്കുന്ന, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല, പാപികളുടെ വഴിയിൽ നിൽക്കാൻ പാടില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പാടില്ല. വാട്ട് ഈസ് ദ പ്രോബ്ലം? പാപിയുടെ വഴിയിൽ നിന്നാലോ വാട്ട് ഈസ് ദ പ്രോബ്ലം? അവൻ പറയുന്നത് ക്രമേണ നമ്മുടെ ചെവിയിൽ ചെന്ന് വീണ് ക്രമേണ നമ്മുടെ മനസ്സിലുള്ള സെൻസിറ്റിവിറ്റി അതില്ലാതെയാകും. ആ സെൻസിറ്റിവിറ്റി ഇല്ലാതെയായി കഴിയുമ്പോൾ അവർ പറയുന്നത് നമുക്കൊരു വിഷമം തോന്നത്തില്ല. വിശ്വാസികളുടെ, പല വിശ്വാസികളുടെ വീട്ടിൽ നിന്ന് മക്കൾ ആർമിയിൽ പോയി അവരുടെ സംസാരം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളായിരിക്കുമ്പോൾ തെറ്റായ ഒരു വാചകം പോലും പറയാത്തതും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വലിയ കുറ്റബോധം ഉണ്ടാകുന്ന ഈ യുവ സഹോദരന്മാർ, ഈ കുട്ടികൾ യുവാവായി കഴിഞ്ഞ് ആർമിയിൽ പോയി വെച്ച് തിരിച്ചു വരുമ്പോൾ വാ വിളിച്ചാൽ തേറി മാത്രമേ പറയത്തുള്ളൂ. ഹിംസ നിറഞ്ഞ വർത്തമാനം മാത്രം. വൈ? അവർ ഏത് ഗ്രൂപ്പിൽ പോയി ആ ഗ്രൂപ്പിൻ്റെ സംസാര രീതി അവർ സ്വാഭാവികമായിട്ട് അത് അബ്സോർബ് ചെയ്യും, അതവരുടെ ജീവിത രീതിയായി മാറും. ചില രീതിയിലുള്ള പ്രൊഫഷൻസ് അത് വിശ്വാസികൾക്ക് ഉചിതമല്ല എന്ന് സാധാരണ പറയാറുണ്ട്. അത് ഏത് രീതിയിലുള്ള പ്രൊഫഷനാണ് ഓരോ തലമുറയിൽ വിശ്വാസിക്ക് ഉചിതമല്ലാത്തത്, അതിങ്ങനെ മാറി മാറി വരുന്നു. കാരണം ഈവൻ പ്രൊഫഷൻസിൻ്റെ ആ പ്രകൃതം മാറി വരികയാണ്. ഒരു വിശ്വാസിക്ക് ഉചിതമല്ലാത്ത ഒരു പ്രൊഫഷണൽ പോയി കഴിഞ്ഞാൽ ആദ്യമേ അവരുടെ സംസാരം കേൾക്കും. സംസാരം കേട്ട് കഴിഞ്ഞ് അവൻ്റെ മനസ്സിലുള്ള ആ സെൻസിറ്റിവിറ്റി മാറും. മാറിക്കഴിയുമ്പോൾ അവർ എത്ര സംസാരിച്ചു കഴിഞ്ഞാൽ അവന് വിഷമമില്ലാതെ മാറും. വിഷമമില്ലാതെ മാറിക്കഴിഞ്ഞ് കുറേ കൂടെ എക്സ്പോഷ്യർ ആയി കഴിയുമ്പോൾ അവനും ആ രീതിയിൽ സംസാരിച്ചു തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ആ സംസാരത്തിന് വലിയ രസമുണ്ടെന്ന് തോന്നും. ആൻഡ് പിന്നെ ആ രീതിയിൽ തന്നെ സംസാരിച്ചു തുടങ്ങും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ എന്തോ കുറവ് ഉള്ളതായിട്ട് ആ വ്യക്തിക്ക് തോന്നും. സങ്കീർത്തനം 1-ാം അധ്യായം അവരുടെ വഴിയിൽ നിൽക്കരുത്, അവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് ഓർപ്പിക്കുന്നതിൻ്റെ കാരണം എക്സ്പോഷറിൽ കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ആസക്തി വർദ്ധിക്കുന്നത്. ആസക്തി എല്ലാവരുടെയും മനസ്സിലുണ്ട്. മനുഷ്യൻ പാപിയായ കാലം തൊട്ട് മനുഷ്യൻ്റെ മനസ്സിൽ തെറ്റായ കാര്യങ്ങൾക്ക് അല്ലെ കാര്യങ്ങളോടുള്ള ആസക്തിയുണ്ട്. എന്നാൽ നമ്മൾ പാടില്ലാത്ത ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുകയോ ഇരിക്കുകയോ ഫെലോഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ആസക്തി വർദ്ധിച്ചു വരും. റോമാലേഖനം 1-ാം അധ്യായം അതുകൊണ്ട് പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. വിശ്വാസികൾ വളരെ വളരെ സീരിയസ്ലി അവരുടെ ജീവിതത്തിൽ അവർ സംസാരിക്കുന്ന, അവർ കേൾക്കുന്നത് ഇതെല്ലാം ശ്രദ്ധിക്കണം. പ്ലസ് അവരെന്തിനെ അനുമോദിക്കുന്നു അതും ശ്രദ്ധിക്കണം. 32-ാം വാക്യത്തിൽ നാം വായിക്കുന്ന റോമാലേഖനം 1:32, ഈ വക പ്രവർത്തിക്കുന്നവർ കമ്പ്യൂട്ടർ ചില വാക്കുകളെയൊക്കെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് അതുകൊണ്ടായി വായിക്കുമ്പോൾ പ്രശ്നമുണ്ടാകുന്നത്. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, ഇനി അടുത്ത ഫ്രേസാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു.
വിശ്വാസികൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചില രീതിയിലുള്ള പ്രവൃത്തികൾ ശരിയല്ല. അത് ശരിയല്ല എങ്കിൽ നമ്മൾ അതിൽ പ്രസാദിക്കാൻ പാടില്ല. എന്നാൽ എത്രയോ വിശ്വാസികൾ അവർക്ക് പാടില്ലാത്ത കാര്യങ്ങളിൽ പ്രസാദിക്കാറുണ്ട്. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് UAE അവരുടെ യൂത്ത് ക്യാമ്പിന് വേണ്ടി പോയപ്പം കുട്ടികളാരോ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അങ്ങ് ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മക്കളെ തിന്മയുമായിട്ട് ചെന്ന് കളിക്കരുത്, കാരണം തിന്മയുമായിട്ട് കളിക്കുക അതൊരു വൺ വേ ആണ്. എലി ആ എലിപ്പത്തായത്തിൽ ആ ചുട്ട് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ആ മണം കൊണ്ട് അങ്ങ് ഇൻടോക്സിക്കേറ്റ് ആയി ആ എലിപ്പത്തായത്തിൻ്റെ അടുത്തോട്ട് പോയി ആ തിന്നിട്ട് തിരിച്ചു വരാമെന്നോർത്തായി പോകുന്നത്. പിന്നെ ഒരു തിരിച്ചു വരവ് അവിടെ നടക്കത്തില്ല. അതുപോലെ തന്നെ ആ തിന്മയുമായിട്ട് നമ്മൾ കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തിന്മ നമ്മളെ അങ്ങ് ട്രാപ്പ് ചെയ്യുമെന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു. അത് അവർ ചോദിച്ചത് അശ്ലീല സാഹിത്യത്തെക്കുറിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു അശ്ലീല സാഹിത്യം വിശ്വാസികൾ വായിക്കാൻ പാടില്ല, അശ്ലീല മെറ്റീരിയൽ കാണാൻ പാടില്ല, ഈവൻ കാണണം എന്ന് ആഗ്രഹിക്കാൻ പോലും പാടില്ല എന്ന് ആ കുട്ടികളോട് ഞാൻ പറഞ്ഞ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ബ്രദർ എന്നോട് വന്ന് പറഞ്ഞു, ബ്രദറെ അതൊന്നും ശരിയല്ല. ബ്രദർ പറഞ്ഞ് ശരിയല്ല, ഈ ബ്രദർ പറയുന്നതിൻ്റെ അർത്ഥം മദ്യപിക്കാൻ പാടില്ലെന്ന്. ഞാൻ മദ്യം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചില്ലായിരുന്നു എന്ന് ഓർപ്പിക്കട്ടെ. ബ്രദർ പറയുന്നതിൻ്റെ അർത്ഥം മദ്യപിക്കാൻ പാടില്ല, ചൂത് കളിക്കാൻ പാടില്ല, അശ്ലീല സാഹിത്യം നമ്മൾ വായിക്കാൻ പാടില്ല, അശ്ലീല പ്രോഗ്രാംസ് നോക്കാൻ പാടില്ല എന്നൊക്കെയല്ലേ. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഞാൻ പറഞ്ഞ് ശരിയാണ് ബ്രദറെ, പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡ്. അതൊന്നും ശരിയല്ല, നമ്മൾ കുട്ടികൾക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം, അവരിതെല്ലാം ഒരു ശകലമൊന്ന് രുചിച്ച് അറിഞ്ഞിരിക്കണം, എന്നിട്ട് വേണം അവർ അത് വിടേണ്ടത്. ദൈവവചനം ഓർപ്പിക്കുന്നത് അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നവരുടെ മേളിൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഉണ്ടെന്നാണ്. സോ ലെറ്റ് മീ റിമൈൻഡ്, നമ്മുടെ ഓരോ സമൂഹത്തിൽ ഓരോ വിഷയത്തോട് ആസക്തിയുള്ളത് അത് ആത്മീയ ജീവിതത്തിന് ദോഷം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിൽ പ്രസാദിക്കുകയാണെങ്കിൽ അവിശ്വാസികൾക്ക് കിട്ടുന്ന ആ ന്യായവിധിയും ശിക്ഷാവിധിയും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഈ സഹോദരൻ പറഞ്ഞ് ഐ എം ന്യൂട്രൽ, തെറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഐ എം ന്യൂട്രൽ. പിന്നെ എല്ലാം ഒന്ന് അറിഞ്ഞിട്ട് വേണം വിടാൻ. നോ, പാപത്തെ അറിഞ്ഞിട്ടല്ല പാപത്തെ ത്യജിക്കുന്നത്, നൈതിക ധാർമ്മിക തിന്മയെ അറിഞ്ഞ് രുചിച്ചറിഞ്ഞിട്ടല്ല അതിനെ റിജക്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നൈതിക ധാർമ്മിക തിന്മ അത് തിന്മയാണെന്നറിഞ്ഞ് ദൂരം തന്നെ ഒഴിവായിയാണ് പോകേണ്ടത്. ഞാൻ ആ ബ്രദറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബ്രദറെ 66,000 വോൾട്ടിൻ്റെ ഇലക്ട്രിക്കൽ കേബിൾ വീടിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ അത് തൊടാൻ പാടില്ലെന്ന് നമ്മൾ ആളുകളോട് പറയുന്നു, അത് തൊട്ട് നോക്കി പരിശോധിച്ചിട്ടാണോ ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത്? നമുക്ക് തന്നെ അറിയാം 66,000 വോൾട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ബാക്കി വരത്തില്ല. അപ്പോൾ അതേ ആറ്റിറ്റ്യൂഡാണ് നാം നമ്മുടെ ജീവിതത്തിൽ തിന്മയോടും ആസക്തിയോടും പ്രത്യേകിച്ച് ക്രമത്തിന് അതീതമായിട്ടുള്ള ആസക്തിയോട് പാലിക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, ഞാൻ ഐ എം ന്യൂട്രൽ, നന്മയെന്നും പറയുന്നില്ല തിന്മയെന്നും പറയുന്നില്ല. ഈ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഈ തിന്മയെക്കുറിച്ച് നിഷ്പക്ഷത എന്ന് പറഞ്ഞൊരു കാര്യമില്ല. തിന്മ ഒന്നിൽ തിന്മയാണെന്ന് പറയണം, അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഈ പറയുന്നതിൻ്റെ അർത്ഥം. വി ഹാവ് ടു റിമെമ്പർ ദാറ്റ് കെയർഫുൾ. ഇപ്പം ഈ ലോകത്തിൽ അവിശ്വാസികളുടെ ജീവിതം ദൈവം ഓരോ ദിവസം ജഡ്ജ് ചെയ്യുന്നുണ്ട്. ജഡ്ജ് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ടാണ് ഈ ലോകത്തിൽ ക്രമത്തിന് അതീതമായിട്ട് ആസക്തി വർദ്ധിച്ചു വരുന്നത്. അത് കാണുമ്പോൾ ന്യൂട്രലായിട്ട് നിൽക്കാൻ പാടില്ല. നമ്മളെപ്പോഴും തെറ്റിനെ തെറ്റെന്ന് പറയണം. അനുമോദിക്കുന്ന കാര്യം നമ്മൾ ചിന്തിക്കാനും പോലും പാടില്ല എന്നോർപ്പിക്കട്ടെ. ആ പോയിന്റ് ഇത്രയും ഡീറ്റെയിലായിട്ട് ഞാൻ പറയാൻ കാരണം 21-ാം നൂറ്റാണ്ടിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ആയിരിക്കുകയാണ്, നമ്മളത് മനസ്സിലാക്കുന്നില്ല. 6-ാമത്തെ ജഡ്ജ്മെൻറ്റ്,
ദുഷ്ടന്മാരുടെ അന്ത്യന്യായവിധി. ദുഷ്ടന്മാരുടെ അന്ത്യന്യായവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിക്ഷാവിധിയാണ്. അതിനെക്കുറിച്ച് ഇവിടെ സനീഷ ക്ലാസ് എടുത്തപ്പോൾ ഓർപ്പിച്ചായിരുന്നു. വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ ദുഷ്ടന്മാരെ അവർ ഉയർത്തെഴുന്നേറ്റ് നിൽക്കും. അവിടാണ് ന്യായവിധി. ആ ന്യായവിധി അവർക്ക് ശിക്ഷാവിധിയായിട്ട് മാറുന്നു. അതുകൊണ്ട് നമ്മളതിനെ സാധാരണ ശിക്ഷാവിധിയും തന്നെയാണ് പറയുന്നത്. വെളിപ്പാട് 20-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-15, അതിൻ്റെ ബിഗിനിങ്ങിൽ നാം വായിക്കുന്നത്, മരിച്ചവർ അബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു, പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത് ന്യായവിധിയുണ്ടായി. ഇത് നമ്മൾ മുന്നോട്ട് ഡീറ്റെയിലായിട്ട് പോകുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്, ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്ത എല്ലാവരും വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്ന് വിധിക്കപ്പെടും, ശിക്ഷാവിധി അവരുടെ മേൽ വരും, അവരെ നരകത്തിലേക്ക് തള്ളിക്കളയുന്നതായിരിക്കും. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ദാറ്റ് ഈസ് ദ ജഡ്ജ്മെൻറ്റ് ഓഫ് അൺബിലീവേഴ്സ്. നമ്മൾ ഇന്ന് വൈകുന്നേരം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രക്ഷയുടെ അനുഭവമുള്ള ആളുകളായതുകൊണ്ട് ഈ ജഡ്ജ്മെൻറ്റിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ജഡ്ജ്മെൻറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കാവുന്ന ആളുകൾക്ക് ഈ രക്ഷയുടെ സന്ദേശം നമ്മൾ കൊടുത്തിരിക്കണം. അത് അത്ര ഈസിയല്ല, വളരെ മടി തോന്നുന്ന കാര്യമാണ്. അതുകൊണ്ട് കർത്താവെ, അങ്ങനെ മടി ഉണ്ടാകാൻ പാടില്ല. ഈ രക്ഷയുടെ സന്ദേശം അറിയേണ്ട ആളുകൾക്കൊക്കെ ഈ സന്ദേശം കൊടുത്തു പോകാൻ എന്നെ സഹായിക്കണേ എന്ന് അനുദിന ജീവിതത്തിൽ പ്രാർത്ഥിച്ചു പോകേണ്ടത് ആവശ്യമാണ്. 21-ാം നൂറ്റാണ്ടിൽ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരുടെ അടുത്ത് എത്തിക്കാൻ വളരെ എളുപ്പമാണ്. മറ്റ് എല്ലാ നൂറ്റാണ്ടുകളേക്കാൾ എളുപ്പമായിരിക്കുകയാണ് എന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ഫൈനലി 7-ാമത്തെ ന്യായവിധി, ദൂതന്മാരുടെ. ദൂതൻ എന്നുള്ള വാക്ക്, സാധാരണ ഏഞ്ചൽ എന്നുള്ളത് രണ്ട് രീതിയിലാണ്, ഗുഡ് ഏഞ്ചൽ, ബാഡ് ഏഞ്ചൽ നമ്മൾ പറയാറുണ്ട്. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ അവിടെ ഇവിടെ സ്കാറ്റർ ചെയ്ത് ചില വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, 1 കൊരിന്ത്യർ 6:3 നാം വായിക്കുന്നത്, 1 കൊരിന്ത്യർ 6:3 വായിക്കുന്നത്, നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. ഐഹിക കാര്യങ്ങൾ എത്രയധികം. സോ ദൂതന്മാർക്ക് ഉണ്ട് ഒരു വിധി എന്ന് പറയുന്നു. അതുപോലെ തന്നെ 2 പത്രോസ് 2:4, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. സോ അവരെ ഇപ്പം ചങ്ങലയിട്ടിരിക്കുകയാണ്, എന്നാൽ അവർക്കും ഉണ്ടാകും ഒരു ന്യായവിധി എന്ന് കാണുന്നു. അത് ഒരു ശിക്ഷാവിധി തന്നെയാണെന്നുള്ള ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. യൂദായുടെ പുസ്തകം, അല്ലെ യൂദായുടെ ലേഖനം, 1-ാം അധ്യായം 6-ാം വാക്യം, 1:6. ഞാൻ യൂദാ 1:6 എന്ന് പറയുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയെന്നിരിക്കും, ബ്രദറെ 6-ാം വാക്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, കമ്പ്യൂട്ടർ യുഗത്തിൽ നിങ്ങൾ കമ്പ്യൂട്ടറിലുള്ള ബൈബിളിൽ നോക്കിയ യൂദാ അതിന് ചാപ്റ്റർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തു പറയാൻ കാരണം, ഒരു ചേഞ്ചിന് വേണ്ടിയാണ്. കഴിഞ്ഞ ഒരു ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ക്യാമ്പിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ യൂദാ 1:6-8 ഏതാണ്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു അച്ചായനിഞ്ഞു വന്നു, ബ്രദർ വേദപുസ്തകം വായിച്ചിട്ടില്ലേ. ഞാൻ ചോദിച്ചു, അതന്നെ വേദപുസ്തകം വായിച്ചിട്ടില്ലേ എന്ന്. ഞാൻ യൂദായുടെ ലേഖനം 1:8 പറഞ്ഞു, ബ്രദർ വേദപുസ്തകം വായിച്ചിട്ടില്ലേ. നമ്മൾ അല്പജീവികളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതാണ്ട് വലിയ ഇഷ്യൂ ആണ്. പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന എനിക്ക് യൂദായിലൊരു അധ്യായമേ ഉള്ളെന്നുള്ളത് അറിയാം. അത് വന്ന് എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, അതുപോലെ നമ്മൾ നാരോ മൈൻഡഡ് ആണ്. അത് ഞാനൊന്ന് എടുത്തു പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള കമ്പ്യൂട്ടർ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ
വേദോത്സവത്തിൽ ഒരധ്യായം മാത്രമുള്ള എല്ലാ ബുക്സിനും അധ്യായം ഒന്നെന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യൂത 1:6 നാം വായിക്കുന്നത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. സോ ഈവിൾ ഏഞ്ചൽസ്, ബാഡ് ഏഞ്ചൽസ്, അവർക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ടാകുമെന്ന് വളരെ ക്ലിയറാണ്. ഗുഡ് ഏഞ്ചൽസിനെ കുറിച്ച് ദൈവവചനം അത്രയും അങ്ങോട്ട് വ്യക്തമായിട്ട് പറയുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ വിടുന്നു. അതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തിരുവെഴുത്ത് അതിനെക്കുറിച്ച് വേണ്ടത്ര വ്യക്തത നൽകുന്നില്ല. വെളിപ്പാട് പുസ്തകം 20:10 നാം വായിക്കുന്നത്, വെളിപ്പാട് 20:10, അവരെ വഞ്ചിച്ച് പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയും അവർ എന്നേക്ക് രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പിശാചിനെക്കുറിച്ച് മലയാളത്തിൽ അവരെ വഞ്ചിച്ച പിശാചിനെ, പിശാചും ഈവിൾ ഏഞ്ചൽസിൽ പെട്ടതാണ്. സോ ജഡ്ജ്മെൻറ്റിൽ ഈവിൾ ഏഞ്ചൽസ് ആര് രക്ഷപ്പെടത്തില്ല, പിശാചുകൊട്ടെ എല്ലാവരും ആ തീപ്പൊയ്കയിൽ വരേണ്ടി വരും എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് 7 ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ വെളിച്ചത്തിൽ 1-2 കാര്യങ്ങൾ ക്ലോസിങ്ങിൽ ഓർപ്പിക്കട്ടെ. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അയ്യോ ഇത് ദൈവം ശിക്ഷിച്ചതാണെന്ന് ഉടനെ പുതിയ നിയമ വിശ്വാസികൾ പെട്ടെന്ന് അങ്ങനെ ഓർക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ലംഘനം കാണിക്കുവാണെങ്കിൽ ബാലശിക്ഷ വരും. ആ ബാലശിക്ഷയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അയ്യോ അത് അന്ന് ഞാൻ ആ വ്യക്തിയോട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ റിസൾട്ടാണ്, അല്ലെങ്കിൽ പ്ലീസ് റിമെമ്പർ, ഏറ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ദൈവം നമ്മളെ ചേസ് ചെയ്ത് ശിക്ഷിക്കത്തില്ല. അതൊക്കെ ഈ ന്യൂ ജനറേഷൻ പ്രീച്ചേഴ്സ് വിശ്വാസികളെ അവരുടെ അടിമകളാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ടീച്ചിങ്സാണ്. പലരും പറയാറുണ്ട് ശാപം പൊട്ടിക്കുന്നു. ശാപം ഉള്ള ഒരു കാര്യം പുതിയ നിയമസഭയിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ മനുഷ്യനെ ശപിക്കുക എന്നുള്ള ആ ഒരു സിസ്റ്റം പുതിയ നിയമസഭയിലില്ല. ചിലരെന്നോട് പറയാറുണ്ട് അത് പ്രാക്ക് ഏറ്റതാണെന്ന്. എത്ര 100 അല്ല 1000 പ്രാവശ്യം പ്രാകയിൽ അത് ഏക്കത്തില്ല. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ വിഭജിച്ച് പഠിക്കണം. എന്നാൽ മനുഷ്യനെ അടിമകളാക്കാൻ വേണ്ടി താല്പര്യമുള്ള ഉപദേശിമാർ, അത് ശരിയാണ്, അയലോക്കത്തെ ചേടത്തിയുടെ പ്രാക്ക് ഏറ്റതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാകാത്തത്. ചേടത്തിയുണ്ടോ? ഇല്ല, ചേടത്തി കടന്നുപോയ എന്ന ഒരു കാര്യം ചെയ്യ. ആ സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള വലിയ വട്ടി അതിലെ പാസ്സാക്കുമ്പം നിങ്ങൾക്കിടാവുന്ന മാക്സ് അതിലിടെ അതങ്ങ് മാറ്റി മാറിപ്പോകും. പ്ലീസ് റിമെമ്പർ, നോ, ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ച് ഓരോ പ്ലാനുണ്ട്. ആ പ്ലാനിനനുസരിച്ചാണ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. സോ പ്ലീസ് റിമെമ്പർ വൺ തിങ്, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വേദന വന്നു കഴിഞ്ഞാൽ അത് ഇന്നതുകൊണ്ടാണ്, 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 ആരും നിങ്ങളെ കബളിപ്പിച്ച് അടിമകളാക്കാൻ കാരണമാകരുത്. പ്ലീസ് റിമെമ്പർ ദിസ്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പെയിൻ കാണും. ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നും ഫസ്റ്റ് ക്ലാസ് സ്റ്റുഡൻ്റ് ആയിരുന്നു, എന്നാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം തോറ്റുപോയി. എല്ലാവർക്കും അറിയണം അത് എന്തുകൊണ്ടാണെന്ന്. ഞാൻ കോളേജിൽ നിന്ന് നടന്ന് വന്ന വഴിക്ക് വല്ല സന്യാസിമാരെ കല്ലെറിയുകയോ ചീത്ത പറയുകയോ വല്ല അമ്പലത്തിൻ്റെ മുമ്പിൽ വല്ലതും പറയുകയോ, ശാപം, അങ്ങനൊരു കാര്യമില്ല. പുതിയ നിയമത്തിൽ അങ്ങനൊരു കാര്യം, ശാപം എന്ന് പറഞ്ഞൊരു കാര്യമില്ല, പ്രാക്കൽ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യം നടക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേക പ്ലാനുണ്ട്. ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. എൻ്റെ ലൈഫിൽ ഞാൻ തോറ്റത് എനിക്ക് വലിയ ലൈഫിലെ ഷോക്കായിരുന്നു, വലിയ ഷോക്കായിരുന്നു. കാരണം ഇന്നും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഞാൻ തോറ്റു, ക്ലിയർ കട്ട് തോറ്റു. ഗോഡ് ഹാഡ് എ പ്ലാൻ ഫോർ ഇറ്റ്. അന്ന് മനസ്സിലായില്ല, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ലിയറായിട്ട് മനസ്സിലായി ദൈവത്തിൻ്റെ പ്ലാൻ എന്താ. ദൈവം എന്തുകൊണ്ട് എന്നെ ഡിറ്റെയിൻ ചെയ്തു? നിങ്ങളെല്ലാം ഓർക്കുന്ന ഞാൻ അങ്ങ് ക്വിക്കായിട്ട് പാസ്സായി പോയതായിരിക്കും. എന്നോ, ഞാൻ BSc 5 വർഷം കൊണ്ടാണ് ചെയ്തത്. 3 വർഷത്തിനൊരു 5 വർഷം കൊണ്ട്. ആ 2 വർഷം എന്ത് ചെയ്തു? തോറ്റതിൻ്റെ കാരണം കൊണ്ട് 2 വർഷം എനിക്ക് വടക്കേ ഇന്ത്യ സിസ്റ്റമിനനുസരിച്ച് ഡിലേ വന്നു. വൈ?
ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പഠിക്കാഞ്ഞുകൊണ്ടല്ല തോറ്റത്, ഗോഡ് ഹാഡ് എ പ്ലാൻ. ആ രണ്ട് വർഷം കൊണ്ട് കിട്ടിയ ഫ്രീ ടൈം മുഴുവൻ കുത്തിയിരുന്ന് ഞാൻ ഗ്രീക്ക് പഠിച്ചു, സിസ്റ്റമാറ്റിക് തിയോളജി പഠിച്ചു, ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു. അത് കഴിഞ്ഞ് MSc കഴിഞ്ഞ് സെമിനറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈവൻ എൻ്റെ പ്രൊഫസേഴ്സിന് അറിയാവുന്നതിനേക്കാൾ ഗ്രീക്ക്, മൂന്ന് വിഷയത്തിൽ, നാല് വിഷയത്തിൽ, ഗ്രീക്ക്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് സർവേ, സിസ്റ്റമാറ്റിക് തിയോളജി, ചർച്ച് ഹിസ്റ്ററി, ഐ വാസ് പ്രൊഫസേഴ്സിനേക്കാൾ കൂടുതൽ അഹെഡ്. ഐ കുഡ് ഡു. അതിനുവേണ്ടി ദൈവം പർപ്പസ്ലി ഡിറ്റെയിൻ ചെയ്തതാണ്. ആരുടെയും പ്രാക്കൊന്നുമല്ലായിരുന്നു, ശാപമൊന്നുമല്ലായിരുന്നു. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ആ രീതി നോക്കണം. മനുഷ്യരുടെ അടിമകളാകരുത്, നമ്പർ വൺ. നമ്പർ ടു, ഈ ലോകത്തിലുള്ള അധർമ്മത്തെ നാം ഒരിക്കലും അനുമോദിക്കാനും പാടില്ല, ന്യൂട്രലായിട്ട് നിൽക്കാൻ പാടില്ല. തെറ്റിനെ തെറ്റ് എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്ത് നമ്മുടെ മക്കളോട് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. May God help us to understand these things.